السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. فاق النبيين في خلق وفي خلق، ولم يدانوه في علم ولا كرم. مولاي صل وسلم دائما أبدا، حبيبك خير الخلق كلهم، وكلهم من رسول الله ملتمس. أورفا من البحر أو رشفا من الديم، مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم، مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സ്നേഹപ്രപഞ്ചം പ്രഭാഷണ പരമ്പരയുടെ പന്ത്രണ്ടാമത്തെ എഡിഷനിൽ വിഷയ അവതരണത്തിൻ്റെ ആറാം ദിവസവും പ്രോഗ്രാമിൻ്റെ ഏഴാം ദിവസവുമാണ് നാം നിലകൊള്ളുന്നത്. ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പ്രകീർത്തന പ്രപഞ്ചത്തിലാണ് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുർഉദ്ദാഇൻ്റെ വരികളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 10 അധ്യായങ്ങളുള്ള ബുറുദയിലെ 2 അധ്യായങ്ങൾ നമ്മൾ പ്രാഥമികമായി പരിചയപ്പെട്ടു. ഈ വർഷം നമ്മൾ 3 അധ്യായത്തിൻ്റെ പ്രാരംഭ വരികളിലൂടെയാണ് ഇപ്പോഴും നമ്മുടെ യാത്ര തുടരുന്നത്. ഓരോ വരികളുടെയും വ്യാഖ്യാന വിശദീകരണ ലോകത്ത് മഹാന്മാരായ ഇമാമുകൾ അടയാളപ്പെടുത്തിയ
ആസ്വാദനപരമായ വിശദാംശങ്ങളിലൂടെ വളരെ ലളിതമായ ഒരു സഞ്ചാരം മാത്രമാണ് നമ്മൾ നടത്തുന്നത്. ഭാഷാപരമായ ചർച്ചകളോ വിശദീകരണങ്ങളോ നാം ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. ദാർശനികമായ ബുറുദ വ്യാഖ്യാന തലങ്ങളെ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. അങ്ങനെയെല്ലാം എല്ലാ നിലയിലുമുള്ള വിശദീകരണങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയാൽ ഓരോ വരികൾക്കും ഓരോ പരമ്പരകൾ ആവശ്യമായി വരുന്ന വിധം വിശാലമാണ് ബുറുദയുടെ പഠനലോകം. എല്ലാവർക്കും ബോധ്യമാകുന്ന ചില തലങ്ങൾ മാത്രമാണ് നമ്മളിവിടെ വായിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമ്മുടെ ഈ പരമ്പര ഏത് വരി വരെ എത്തി നിൽക്കും, നമ്മുടെ വിഷയാവതരണത്തിന് നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. തൽക്കാലം എത്തിച്ചേരുന്ന സ്ഥലത്ത് നിർത്തുക എന്നത് മാത്രമാണ് നമുക്കുള്ള ഉപാധി. 37-ാമത്തെയും 38-ാമത്തെയും വരികളാണ് നാം ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. 160 മനോഹരമായ കാവ്യവരികൾ കൊണ്ട് നബിസ്നേഹത്തിന്റെ വിശ്വമാല്യം തീർത്ത ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്തിന്റെയും ആത്മാർത്ഥതയുടെയും സ്വീകാര്യതയായിരിക്കാം ലോകത്തെവിടെയും ഇതുപോലെ ബുറുദ്ദയെ ഉപജീവിച്ചുകൊണ്ടുള്ള ചർച്ചകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കേവലം നമ്മുടെ മലയാള ലോകത്ത് മാത്രമല്ല, മലയാള ലോകത്ത് എന്റെ ഒരു പ്രഭാഷണം മാത്രമല്ല, കാലങ്ങളായി ഉന്നതന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെല്ലാം വ്യത്യസ്ത തലത്തിലും വ്യത്യസ്ത മേഖലകളിലും ബുറുദയെ വിശദീകരിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിവിശേഷങ്ങളെയും മഹാത്മ്യങ്ങളെയും ഒരു അനുരാഗിയുടെ മനസ്സിൽ നിന്നുകൊണ്ട് ഹൃദയസ്പർക്കായി ഇമാം അവർകൾ നമ്മോട് പങ്കുവച്ചു തരുന്നു. എന്റെ മഹബൂബ്, എന്റെ സ്നേഹപാത്രം, ഏതെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ജീവിതം നയിച്ചത് എന്ന് 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു. പിന്നീട് ആ ഹബീബിന്റെ സ്ഥാനം, ഉന്നതമായ വിലാസങ്ങൾ, അതാണ് പറഞ്ഞു വന്നത്. ഇപ്പോൾ അത് തുടരുകയാണ്. ഫാഖൻ നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നബിമാരുടെയും മേലെയാണ്. സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും ശാരീരിക ഘടനയിലും സ്വഭാവ ഗുണങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യുന്നതമായ വിലാസം നിലനിർത്തുകയാണ്. അറിവിലും മാന്യതയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കാൻ പ്രവാചകന്മാരായ ആളുകൾക്ക് പോലും സാധ്യമല്ല. അത്രയും ഉന്നതങ്ങളിൽ വിരാജിക്കുകയാണ്, വിലസുകയാണ് തിരുനബി തങ്ങൾ.
പ്രിയമുള്ളവരെ, പ്രവാചകന്മാരിൽ ചിലരെക്കാൾ ചിലരെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് എന്ന സൂക്തം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പാരായണം ചെയ്തിട്ടുണ്ട്. എല്ലാ നബിമാരിൽ നിന്നും അത്യുന്നതമായ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലങ്കരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും എന്റെ ലിവാഇന്റെ കീഴിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ നബിമാരെയും മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പരാമർശങ്ങളെയും അതിന് സമാനമായ മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ പ്രത്യേകതയും വായിക്കാൻ ഒരുങ്ങിയാൽ വലിയ ഒരു പഠനമാണത്. ചില പണ്ഡിതന്മാർ അത്തരം ഒരു ആസ്വാദന മേഖലയെ സ്വതന്ത്ര പഠനങ്ങളായി നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ഓരോ നബിമാർക്കും അല്ലാഹു തആല നൽകിയത് അതിന് സമാനമായി നബി തങ്ങൾക്ക് നൽകിയത് അല്ലെങ്കിൽ തത്തുല്യമായ മേഖലയിൽ ഹബീബായ തങ്ങൾക്ക് നൽകിയത് എന്താണ്? മഹാനരായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് وعلم آدم الأسماء كلها. ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും വിജ്ഞാനം, അതിന്റെ പേരുകൾ ആദൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. അറിവിന്റെ മേഖലയിൽ ആദം നബിക്ക് നൽകിയ ഒരു വിലാസം, അതാണ് ഖുർആൻ ഇവിടെ പറയുന്നതെങ്കിൽ അതേ മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകിയത് അല്ലമ കമാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമാ. ഓ തങ്ങളെ, തങ്ങൾക്ക് അറിവില്ലാത്തതെല്ലാം അല്ലാഹു തആല അറിയിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഫാദിലെ ബറേൽവി അഹമ്മദ് റിളാ ഖാൻ തങ്ങൾ അദ്ദൗലത്തുൽ മക്കിയിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ വിജ്ഞാന ലോകങ്ങളും തുറക്കപ്പെട്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവ് ഈ ആയത്ത് മാത്രം മതി. മറഞ്ഞ കാര്യങ്ങളും തെളിഞ്ഞ കാര്യങ്ങളും, ഒളിഞ്ഞ കാര്യങ്ങളും തെളിഞ്ഞ കാര്യങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം എന്നതിന് ഈ സൂക്തം മാത്രം മതി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദൃശ്യജ്ഞാനമുണ്ടോ എന്ന വിഷയത്തിൽ സംശയം ഉന്നയിച്ചവർക്ക് മറുപടിയായിട്ടാണ് മഹാനവറുകൾ മനോഹരമായ അറബിയിൽ അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദ്ദത്തുൽ ഗൈബിയ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതിലൂടെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ വൈജ്ഞാനിക ലോകങ്ങളെ കുറിച്ചും അറിയാം എന്നതിന് ഈ ഒരൊറ്റ പ്രമാണമേ ആവശ്യമുള്ളൂ. ഹബീബായ തങ്ങൾക്കത് അറിയാം എന്നതിന് പുറമേ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ കേവലമായ അറിവിന്റെ ഒരു കേന്ദ്രം മാത്രമല്ല, അറിവിനെ അവതരിപ്പിച്ചു കൊടുക്കുന്ന ആധികാരികമായ സ്രോതസ് കൂടിയാണ്. ഉലകത്തിന്റെ മുഴുവനും അധ്യാപകനാണ്, ലോകത്തിന്റെ മുഴുവനും അറിവ് പറഞ്ഞുകൊടുക്കുന്ന സാരഥിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലമായ അറിവ് സ്വീകരിച്ചവരല്ല, പ്രത്യുൽപാദനപരമായ അറിവിന്റെ ലോകത്തെ കാലോചിതമായ വികാസങ്ങൾക്കനുസരിച്ച് അടിസ്ഥാനപരമായി നൽകിയിട്ട് പോയ നായകരാണ്. ആദൻ നബി അലൈഹിസ്സലാമിനെ മഹത്വമായി അല്ലാഹു തആല പറഞ്ഞ മറ്റൊരു പരാമർശം, وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ
ആദൻ നബി അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ഒരു പ്രത്യേക സമയത്തെ സാഷ്ടാംഗത്തിലുള്ള ഒരു ആദരവിനെ, അതാണ് ആദൻ നബി അലൈഹിസ്സലാമിനെ നൽകിയതായി അല്ലാഹു തആല പറയുന്നത്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകളിലൂടെ അല്ലാഹു തആല നൽകുന്ന ബഹുമതി, മലക്കുകൾ അണമുറിയാതെ നബി തങ്ങൾക്ക് സ്വലാത്ത് സലാമുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആദൻ നബി അലൈഹിസ്സലാമിന് മലക്കുകളുടെ ഒരു സാഷ്ടാംഗമാണ് ലഭിച്ചത് ആദരവായി പറയാനുള്ളതെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അണമുറിയാത്ത സ്വലാത്ത് ഇപ്പോഴും എപ്പോഴും മലക്കുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഏത് മേഖലയിലും ഏത് പ്രവാചകന് എന്ത് മഹത്വം നൽകിയോ അതിന്റെ തത്തുല്യമായ മേഖലയിൽ തുല്യമായതോ മികച്ചതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല അഗ്നി കുണ്ടാരത്തിൽ വീണ നേരത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാചകവും അല്ലാഹു നൽകിയ സുരക്ഷയുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തണുപ്പായി അനുകൂല കാലാവസ്ഥയിലായി ലോകത്തെ ഒരു വസ്തുവിന്റെ പ്രകൃതിപരമായ ഘടനയിൽ നിന്ന് അതിന്റെ വിരുദ്ധ സ്വഭാവത്തിലേക്ക് മാറിക്കൊടുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തായി അല്ലാഹു തആല നൽകി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആ മേഖലയിൽ നൽകിയ ബഹുമാനങ്ങൾ എണ്ണി നോക്കിയാൽ كلما اوقدوا نارا للحرب اطفاها الله എവിടെയെല്ലാം വിനാശത്തിന്റെയും ഇസ്ലാമിക പ്രബോധനത്തിന്റെ വഴിയിൽ അഗ്നിജ്വാലകൾ തടസ്സമുണ്ടാക്കാൻ ഒരുങ്ങിയോ അവിടെയെല്ലാം അല്ലാഹു തആല നേരിട്ട് ആ വിമർശനാഗ്നിയെ കെടുത്തി കൊടുത്തു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഇബ്രാഹിമി മുഅ്ജിസത്തിന് തുടർച്ചയായുള്ള കറാമത്തുള്ള ഔലിയാക്കളെ അല്ലാഹു തആല നൽകി. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ആ കറാമത്തിന് അൽ കറാമത്തുൽ ഇബ്രാഹിമിയ എന്നുകൂടി അതിന് പേരുണ്ട് എന്ന് അത്തിബിയാൻ എന്ന ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ മഹത്വമുള്ള കറാമത്തുകൾ താബിഈയാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. ആ കറാമത്തിനെ അംഗീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ വിശാലത പറഞ്ഞുകൊണ്ട്. അൽ ഫുർഖാൻ ബൈന ഔലിയാഇ റഹ്മാൻ വ ഔലിയാഇ ശൈത്താൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. പ്രിയമുള്ള സഹോദരന്മാരെ അറിയണം, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയ മുഅ്ജിസത്തിന്റെ സമാനമായ മേഖലയിൽ നിരവധി മുഅ്ജിസത്തുകളും അനുബന്ധ കറാമത്തുകളും ഹബീബായ തങ്ങൾക്ക് നൽകി. അതുകൊണ്ടാണ് ഫഖൻ നബീന ഫീ خلق وفي خلق ولم يدانوه في علم ولا كرم مولاي خلق كلهم ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
ഓരോ അമ്പിയാക്കൾക്കും നൽകിയ മുഴുജിതത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും സമാനമായ മേഖലയിലുള്ള ആദരവ് നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നു, ഖദ് കാന ലകും ഉസ്വതുൻ ഹസനതുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉത്തമമായ മാതൃകയാണ്, അതേ സമാനമായ ബഹുമതിയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ഹബീബായ നബിതങ്ങളിൽ അത്യുത്തമമായ മാതൃകയുണ്ട്. ലോകത്തിന് മുഴുവനുമുള്ള മാതൃകയാണ് ഹബീബായ തങ്ങൾ. ഇനിയോ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല സമുദ്രം രണ്ടായി പിളർത്തി കൊടുക്കുകയാണ്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനേക്കാൾ വലിയ പ്രാപഞ്ചിക അത്ഭുതമാണ് ചന്ദ്രനെ രണ്ടായി പിളർത്തി കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാ സിറാജുദ്ദീൻ അദ്ദേഹത്തിന്റെ അൽ ഫലായിലുൽ മുഹമ്മദിയയിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ മാറ്റുരച്ചുകൊണ്ട് നല്ല ഒരു പരാമർശം നടത്തുന്നുണ്ട്. സമുദ്രം രണ്ടായി മാറിയത് കേവലം ഒരു വഴിയൊരുക്കാൻ വേണ്ടിയാണ്. ഫറോവയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വഴിയാണെങ്കിൽ ഹബീബായ നബിതങ്ങൾ ചന്ദ്രനെ പിളർത്തി കൊടുക്കുന്നത് അതാ ഒരത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ ഒരു ദൃഷ്ടാന്തമായിട്ടാണ്, രക്ഷപ്പെടാൻ വേണ്ടിയല്ല. അത് ലോകത്തുള്ള ആളുകൾക്ക് മുഴുവനും കാണാൻ പറ്റുന്ന വിധത്തിലാണ്. കേരളത്തിൽ നിന്ന് വരെ അതനുഭവിച്ച ആളുകൾ തിരുനബി തങ്ങളുടെ അടുക്കലേക്ക് പോയി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ചന്ദ്രന്റെ ദൃഷ്ടാന്തം സമുദ്രം പിളർന്ന ദൃഷ്ടാന്തത്തേക്കാൾ വലുതാണ്. അങ്ങനെ നോക്കിയാലും കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന് ഏതൊക്കെ ബഹുമതി നൽകിയോ അതിൻ്റെ എല്ലാം തത്തുല്യമായ മേഖലയിൽ അതിലേറെ മികച്ച ബഹുമാനമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവുമായി ലിഖാ ഉണ്ടാവുകയാണ്. വറാഹു ഐനൻ വഫുആദൻ മർഹബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽബുകൊണ്ടും കണ്ണുകൊണ്ടും അല്ലാഹുവുമായി ലിഖാ ഉണ്ടാവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ തജല്ലിയുടെ ഒരു നൂറിന്റെ ശകലം സീനാ പർവ്വതത്തിന്റെ മേലെ വെളിപ്പെട്ടപ്പോഴേക്ക് ഫഖറ മൂസാ സഇഖാ, മൂസാ നബി അലൈഹിസ്സലാം നിലം പൊത്തിപ്പോയി. മൂസാ നബി അലൈഹിസ്സലാമിനോട് സീനാ താഴ്വരയിലെത്തിയപ്പോ അല്ലാഹു തആല പറയുകയാണ്, ഫഖലഅന അലൈക യാ മൂസാ, ഓ മൂസാ നബിയെ അവിടുന്ന് ചെരുപ്പഴിക്കണം. കാരണം എന്താണ്? നിങ്ങൾ മുഖദ്ദസായ ഒരു താഴ്വരയിലാണുള്ളത്. ഫിൽ മവാദിൽ മുഖദ്ദസി തുവാ, പവിത്രമായ താഴ്വരയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ചെരുപ്പഴിച്ചിട്ടാണ് പോകേണ്ടത്. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ കാക്കൂറവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അങ്ങ് അത്യുന്നതങ്ങൾ മുഴുവനും കടന്നു പോയിട്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ ചെരുപ്പഴിക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മഹാന്മാര് ആസ്വാദനപരമായി പറഞ്ഞത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് അല്ലാഹുവിലേക്കാണെങ്കിൽ ഇവിടെയുള്ള മുഹിബ്ബീങ്ങളുടെ മിഅ്റാജ് നബി തങ്ങളുടെ പാദുകത്തിന്റെ താഴേക്കാണ്. നമ്മുടെ മിഅ്റാജ് മുത്തു നബി തങ്ങളുടെ ഇലാ നഅലൈ റസൂലില്ലാ, ഹബീബായ തിരുനബി തങ്ങളുടെ പാദുകത്തിലേക്കാണ്. പിന്നെയുള്ളത് അല്ലാഹുവുമായി ലിഖാഇന്റെ മർത്തബയാണ്. ആ മർത്തബയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഹുവ ബിൽ ഉഫുഖിൽ അഅലാ, അത് അത്യുന്നതമായ മണ്ഡലമാണെന്നാണ്. അപ്പോൾ
കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിന് നൽകിയ മുഴുവൻ മുഅ്ജിസത്തുകളുടെയും തത്തുല്യമായ മേഖലയിൽ മികച്ച മുഅ്ജിസാത്തുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകുകയാണ്. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയത് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ വീടുകളിൽ നിങ്ങൾ കരുതി വച്ചിരിക്കുന്നത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് മഹാനരായ ഈസാ അലൈഹിസ്സലാം പറഞ്ഞത് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മളോട് പറയുകയാണ്. ഹബീബായ നബിതങ്ങളിലേക്ക് നോക്കിയാൽ അതാ തങ്ങളുടെ ജീവിതത്തിൽ ഇബ്നു ജാബിറിൻ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കളെ ജീവിപ്പിച്ചതുണ്ട്. അതല്ല, ഈസാ നബി അലൈഹിസ്സലാം ശരീരങ്ങളെയാണ് ജീവിപ്പിച്ചതെങ്കിൽ ഹബീബായ നബിതങ്ങൾ ജീവിപ്പിച്ചത് അജിയാലം മിനറിമമീ അന്ധകാരത്തിൽ നിന്ന് കാലഘട്ടങ്ങളെയാണ് ജീവിപ്പിച്ചിട്ടുള്ളത്. കേവലമായ ഒരു ശരീരത്തിന്റെ ജീവനേക്കാൾ വലുതാണ് കാലഘട്ടങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജീവിപ്പിക്കൽ. അതും പോരെങ്കിൽ ഹബീബായ നബിതങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളിൽ എത്ര വലിയ കറാമത്തുള്ളവരാണ്. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂസാതെ കൂകി പറപ്പിച്ച് വിട്ടോവർ. ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഈ ഉമ്മത്തിലെ ഉമ്മത്തുൽ മുഹമ്മദിയയിലെ ഒരു വ്യക്തിയാണ് ആ ഇബ്രാഹിം. ആ മുഹയിദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു യഹയ്യാന്റെ കറാമത്തുണ്ടെങ്കിൽ ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്തിന്റെ അംശമാണത്. ഇമാം യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു ഉമ്മത്തിലെ ആളുകളുടെ കറാമാത്തുകൾ ആ ഉമ്മത്തിന്റെ നേതാവായ നബിയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ആരുടെയൊക്കെ ഏതൊക്കെ കറാമത്തുണ്ടോ എല്ലാ കറാമത്തുകളും ഹബീബായ നബി തങ്ങളുടെ മുഅ്ജിസത്തിന്റെ അംശമാണ്. അത് വേറെ എണ്ണേണ്ടതല്ല എന്ന് പറഞ്ഞു തരുമ്പോ അങ്ങനെയുള്ള ഒരുപാട് കറാമത്തുള്ള ഔലിയാക്കൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഫാഖൻ നബീൻ എല്ലാ നബിമാരുടെയും മേലെയാണ് നബിതങ്ങൾ. ഖൽഖ് സേ ഔലിയ ഔലിയ സേ റസൂൽ റസൂലോ സേ അലാ ഹമാരാ നബീ. ലോകത്ത് സൃഷ്ടികളിൽ വെച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് മഹത്വമുള്ളവർ. അവർ ആ ഔലിയാക്കളിൽ നിന്ന് ശ്രേഷ്ഠതയുള്ളവരാണ് മുർസലീങ്ങൾ. ആ മുർസലീങ്ങളിലും അത്യുത്തമമായ പദവിയുടെ ഉടമയാണ് റഹ്മത്തുൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഇരുമ്പിനെ മാവ് കൈകാര്യം ചെയ്യും പോലെ അഥവാ പലഹാരമുണ്ടാക്കാനുള്ള ധാന്യപ്പൊടി കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്നത് പോലെ ഇരുമ്പ് കൈകാര്യം ചെയ്യാനുള്ള മുഅ്ജിസത്ത് ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയിരുന്നു. ഈ മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് അല്ലാഹു നൽകിയത്? അവിടെയാണ് മഹാന്മാര് പറയുന്നത് പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് നൽകിയതെങ്കിൽ ഹബീബായ നബി തങ്ങൾക്ക് നൽകിയത് ഒരു വസ്തുവിന്റെ പ്രകൃതിപരമായ സ്വഭാവത്തെ മാറ്റിയിട്ട് വിനിയോഗിക്കാനാണ്. അഥവാ മഹാന്മാരായ സ്വഹാബത്തെ രാത്രിയിൽ വീട്ടിലേക്ക് പോകാൻ നേരം ടോർച്ചില്ലാത്ത സ്വഹാബാക്കളുടെ കയ്യിലേക്ക് ഈ തപ്പനയുടെ കമ്പെടുത്തങ്ങ് കൊടുക്കുമ്പോഴേക്ക് അത് അവർക്കാവശ്യമുള്ള സ്ഥലത്ത് ഒരു വെളിച്ചമായി ഒരു പ്രകാശമായി മാറുകയാണ്. സ്വഹാബത്തൊക്കെ രാത്രിയിലേക്ക് വീട്ടിൽ പോകുമ്പോ ടോർച്ചില്ല,
ചൂട്ട് കത്തിച്ച് പോകാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈത്തപ്പനയുടെ കൊമ്പെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു പോയിക്കോ, നിങ്ങൾക്ക് ഇത് മതി. രണ്ടുപേരുടെ കയ്യിൽ ഒരേ സമയത്ത് കൊടുത്താൽ രണ്ടുപേരും ഒരുമിച്ച് സഞ്ചരിക്കുമ്പോ ഒരാളുടെ കയ്യിലുള്ള വടിയും രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് തിരിയുമ്പോ രണ്ടുപേരുടെ കയ്യിലുള്ള ഈ തപ്പന കൊമ്പുകളും ടോർച്ച് പോലെ പ്രവർത്തിച്ചിരുന്നു എന്നത് ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്താണ്. ഒരുപാട് യുദ്ധങ്ങളിൽ ആയുധം നഷ്ടപ്പെട്ട സ്വഹാബാവരും തങ്ങളോട് പറയും, തങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ല, ഒരു ഈത്തപ്പനയുടെ കൊമ്പെടുത്ത് കൊടുത്താൽ അത് മരണം വരെ ആയുധമായി വാളിനേക്കാൾ ശക്തിയുള്ള വാള് പോലെ അതിന്റെ ഘടകം തന്നെ മാറി പ്രവർത്തിച്ച ഉദാഹരണം അയിമ്മത്ത് ഏറെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മറ്റു പരമ്പരകളിൽ അത് വന്നു പോയിട്ടുണ്ട്. ഹബീബായ തങ്ങൾ അവിടത്തേക്ക് എല്ലാ നബിമാരുടെയും മുഅ്ജിസത്തിൽ നിന്ന് അത്ഭുതകരമായ മുഅ്ജിസത്ത് അതാത് മേഖലയിൽ നൽകിയിട്ടുണ്ട്. ഈത്തപ്പനയുടെ കോമ്പ് ഇരുമ്പ് വാളായി മാറുക, പ്രിയമുള്ള സ്വഹാബത്ത് അത് കൊണ്ടു നടക്കുകയാണ്, അത് അനുഗ്രഹത്തിന് വേണ്ടി കരുതി വെക്കുകയാണ്. ഇതുപോലെ ഏത് മേഖലയിൽ നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാഖൻ നബീ നബിമാരുടെ മേലെയാണ്. ഇത് മാത്രം പറഞ്ഞാൽ എത്രയോ നേരം നമുക്ക് പറയാനുണ്ട്. ഓരോ നബിമാരുടെയും മുഅ്ജിസത്തുകൾ എണ്ണിയ തലങ്ങളിൽ നൂഹ് നബിയുടെ, യഹ്യ നബിയുടെ, അതുപോലെ മൂസ നബിയുടെ അലൈഹിമുസ്സലാം, എല്ലാ നബിമാരുടെയും മഹത്വങ്ങൾ വിവിധ രീതിയിൽ ഖുർആനിൽ എണ്ണിയെടുത്ത് തത്തുല്യമായ ഒരു മഹത്വം അതേ മേഖലയിൽ ഹബീബായ തങ്ങൾക്ക് വേറെ എണ്ണിയിട്ടുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന മുബാറക് പൂരിയുടെ ഗ്രന്ഥത്തിൽ ഈ വിഷയം പറയാൻ നല്ലൊരധ്യായമുണ്ട്. നല്ലൊരധ്യായം അദ്ദേഹം ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ കടന്നാൽ നമ്മുടെ ഇന്നത്തെ പരമ്പര അല്ലെങ്കിൽ വിഷയം അവിടെ മാത്രം ഒതുങ്ങും. ഫാഖൻ നബിയീൻ എല്ലാ നബിമാരുടെയും മേലെയാണ്. ഫീ ഖൽഖിൻ വഫീ ഖുലുഖീ സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും നബി തങ്ങളെ മേലെയാണ്, എല്ലാത്തിലും മേലെയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്സനുൻ നാസി വജ്ഹൻ വഖുലുഖാ സ്വഭാവത്തിലും മുഖത്തിലും ലോകത്തുള്ള എല്ലാവരെക്കാളും ഏറ്റവും മനോഹാരിതയുള്ളവരാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ ഉദ്ധരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പറയാൻ. നമുക്ക് കേട്ട് പരിചയമുള്ള ഹദീസാണ് ഇമാം മാലിക് തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏറ്റവും മെച്ചമായ സ്വഭാവത്തിന്റെ പരിപൂർണമായ അവതരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് ഇമാം മാലിക് തങ്ങൾ പറയുകയാണ്. വഹബ് ഇബ്നു മുനബ്ബ റളിയല്ലാഹു അൻഹു പറയുന്നതായി അല്ലാമ ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ്. അതാ ഒരു സംഭവം അവിടെ നിന്ന് നമ്മോട് പങ്കുവെച്ചു തരികയാണ്. പറയുകയാണ് ഇസ്രായേലിലെ ഒരു പ്രവാചകനിലേക്ക് അല്ലാഹു തആല വഹി ഇറക്കി. യുഖാലു ലഹു ശഅയ്യാ, ശഅയ്യാ എന്ന് അറിയപ്പെടുന്ന നബിയാണ്. എന്താണെന്നല്ലേ, അതാ ഞാൻ നിങ്ങൾക്കൊരു സന്ദേശം നൽകുകയാണ്. ആ വഹയിലുള്ളത് എന്താണ്? യാ സമാ ഉസ്മഈ, ആകാശമേ കേൾക്കണേ, വയാ അർളുൻ സിതി, ഭൂമിയെ ശ്രദ്ധിക്കണേ, ഫഇന്നല്ലാഹ തആല യുരീദു അൻ യഖളിയ ശഅനാ വയുദബ്ബിറ അംറാ.
അല്ലാഹു തആല ദാ ഒരു കാര്യം ക്രമീകരിച്ചിരിക്കുകയാണ്, ഒരു മഹത്വത്തെ നിർവഹിക്കാൻ പോവുകയാണ്. എന്താണ് ആ മഹത്വം? യുരീദു അയ്യ ബഅസ ഉമ്മിയൻ മിനൽ ഉമ്മീൻ, ഉമ്മിയായ ഒരാളെ ലോകത്തേക്ക് നിയോഗിക്കാൻ പോവുകയാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ അർത്ഥം ഇല്ലിറ്ററേറ്റ് എന്നാണ്, അക്ഷരജ്ഞാനമില്ലാത്ത ആളെന്നാണ്. ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല, സാമ്പ്രദായികമായ വിജ്ഞാനം നേടാത്ത ആൾ, ഒരു ഗുരുവിൽ നിന്ന് പഠിക്കാത്ത ആൾ എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ അറിവില്ലാത്തവർ എന്നല്ല. ചില ഡിങ്കോയിസ്റ്റുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ പ്രവാചകനാകാൻ പറ്റൂല, ഞാൻ അക്ഷരം പഠിച്ചു പോയി എന്ന് മതത്തെ കളിയാക്കുന്ന ഇസ്ലാമിന്റെ പേരിലുള്ള ചില യുക്തിവാദികളുണ്ട്. അവർക്ക് ടേമുകളുടെ അർത്ഥമറിയാത്തതാണ്. ഹബീബായ നബി തങ്ങൾ ഉമ്മിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നവജാത ശിശുവിന്റെ പരിശുദ്ധി നിലനിർത്തുന്നവരാണ്, ഒരു കളങ്കവും ഇല്ലാത്ത വ്യക്തിയാണ് എന്നാണ് അതിന്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം എന്താണ്? സാമ്പ്രദായികമായ വിജ്ഞാനം നബി തങ്ങള് നേടിയിട്ടില്ല, നബി തങ്ങൾക്കൊരു മുഅല്ലിമ ലോകത്തില്ല, തങ്ങൾക്കുള്ള ഇൽമെല്ലാം അല്ലാഹു തആല നേരിട്ട് നൽകിയതാണ്. വഅല്ലമക, തങ്ങളെ തങ്ങളെ നാം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തൊരു അധ്യാപകന്റെ ആവശ്യമില്ല. വേറെ ഒരു വ്യാഖ്യാനം നമ്മളൊന്നറിയണേ. ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞില്ലേ, അഹബബ്തു ഉമ്മിയൻ യകൂനു അലീമാ ഇൽമൻ യഫൂഖുൽ ഖാരീന യതീമാ. എന്താണ് അതിന്റെ അർത്ഥം? അഹബബ്തു ഉമ്മിയൻ, ഉമ്മിയായ നബി തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിന്റെ അടുക്കൽ പോയി അക്ഷരജ്ഞാനം നേടാൻ ചമ്രം പഠിച്ചിരിക്കാത്ത ആളെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. എന്നാലോ ആ നബിയുടെ മഹത്വം എന്താണ്? ഇൽമൻ യഫൂഖുൽ ഖാരീന, ലോകത്ത് വായിച്ച പഠിച്ച മുഴുവൻ ആളുകളെക്കാളും അറിവുള്ള നേതാവാണ് ഉമ്മിയായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിധങ്ങൾ ഉമ്മിയാണ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് എന്ന് വിശദീകരിക്കാൻ എത്ര ഗ്രന്ഥമാ ലോകത്ത്! ഇബ്രാഹിം മുഹമ്മദ് മുല്ല ഖാത്തറുൽ അസ്സാമിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, ഉമ്മിയത്തുൽ മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്, അതിന്റെ ആശയം എന്താണ് എന്ന് വിശദീകരിക്കാൻ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ ദർശനത്തിന് തരുമ്പോൾ അതിന്റെ ശരിയായ ആശയം നമുക്ക് പറഞ്ഞു തരും. അതേസമയത്ത് നിരക്ഷരജ്ഞാനി എന്ന ചില ആളുകൾ അതിനർത്ഥം വെച്ച് മാറിപ്പോയിട്ടുണ്ട്. അതാണ് അഹബബ് തുമ്മിയൻ യകൂനു അലീമാ. ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് നേരിട്ട് ഇൽമു കിട്ടിയ നേതാവാണ്. അതേ ഉമ്മിയം മിനൽ ഉമ്മീന ലൈസ ബിഫള്ളിൻ വലാ ഖലീൽ വലാ സഖാബിൻ ഫിൽ അസ്വാഖ്. തെരുവിൽ ബഹളം വെക്കുന്ന ആളല്ല, കഠിന സ്വഭാവമുള്ള ആളല്ല, മാന്യതയുള്ള ആളാണ്. ലൗയ മുറു അല സിറാജി, നബിതങ്ങൾ തെളിച്ചു വച്ചിരിക്കുന്ന ഒരു വിളക്കിന്റെ അടുത്തുകൂടി നടന്നാൽ ലം യുത്ഫിഹു മിൻ സകീനതിഹി, നബിതങ്ങൾ വളരെ വിനയത്തോടെ നടക്കുന്നു എന്ന കാരണത്താൽ ആ വിളക്ക് കെട്ടുപോവുകയില്ല. അത്രയും വിനയമുള്ള ആളായിരിക്കും ആ പ്രവാചകൻ. ചാടിയോടി നടക്കുന്ന ആളല്ല. അല്ലാഹുമ്മ അഹീനി മിസ്കീന എന്ന് പറഞ്ഞാൽ എന്നെ നക്കാപ്പിച്ചയ്ക്ക് വകുപ്പില്ലാത്ത ആളാക്കണമെന്നല്ല,
മസ്കനത്താകുന്ന വിനയമുള്ള ആളാക്കണം എന്നാണ് അതിന്റെ താല്പര്യം എന്ന് അയ്മത്ത് എഴുതിയിട്ടുണ്ട്. എനിക്ക് അള്ളാഹുവേ അനാവശ്യത്തിലുള്ള സമ്പത്ത് വേണ്ട എന്നതിന് ആശയം പറയുന്നവരെ തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയത്തിന്റെ ആളാണ്. വലൗ യംശീ അലൽ ഖസബി വൽ യാബിസി, ഒരു ഉണക്ക മരത്തിന്റെയോ പലകയുടെയോ മേലെ നബി തങ്ങൾ നടന്നാൽ ലം യുസ്മ മിൻ തഹ്തി ഖദമൈഹി, തങ്ങളുടെ കാൽവെപ്പ് കാരണമായി അതിന് പ്രയാസമുണ്ടാവില്ല, ശബ്ദം കേൾക്കില്ല. കാരണം തങ്ങളുടെ കാൽപ്പാടുകൾ അത്ര വിനയത്തോടെയാണ്, മയത്തോടെയാണ്. അത്ര സ്വഭാവഗുണമുള്ള ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിക്കുന്നു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നതായി, ഞാൻ നിയോഗിക്കുകയാണ് ബഷീറൻ വനദീറ, സുവിശേഷം അറിയിക്കുന്ന താക്കീത് അറിയിക്കുന്ന നബിയാണ്. വഹബ് ഇബ്നു മുനബ്ബഹ് എന്നവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലാമാ ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ്. ലാ യഖൂലുൽ ഖനാ, തങ്ങൾ മോശമായ ഒരു വാക്കും പറയൂല. ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷ, നബി തങ്ങളുടെ നാവിൽ നിന്ന് ഒരു തെറിവാക്ക് പോലും വന്നിട്ടില്ല, ഒരു ചീത്ത വാക്ക് പോലും നബി തങ്ങളുടെ നാവിൽ നിന്ന് വന്നിട്ടേയില്ല. നിങ്ങൾക്കെല്ലാം മെനങ്ങാന്നൊരു കൂപ്പൺ നൽകിയിരുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു മാസം വരെ എഴുതിയിട്ട് ത്വയ്ബ സെന്ററിന് വേണ്ടി തരാൻ. ചില ആളുകളൊക്കെ കൂപ്പൺ ഇന്നലെ കൊണ്ടുവരാൻ മറന്നുപോയി, അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ഓരോ കൂപ്പൺ തരുന്നുണ്ട്. അതിൽ ഇപ്പോൾ തന്നെ കഴിയുന്നവർ എഴുതി, നമ്മുടെ ത്വയ്ബ സെന്റർ ഒരു മാസം മുന്നോട്ട് പോകാൻ 100,000 രൂപ വേണം. വരുമാന മാർഗങ്ങളൊന്നുമില്ല, നമ്മളെല്ലാരും കൂടിയാണ് ത്വയ്ബ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എല്ലാവരും മാസം ഒരു 500, 100, 200, 300 ഒക്കെ ഹബീബായ തങ്ങളെ പഠിപ്പിക്കാനുള്ള കേന്ദ്രത്തിന് വേണ്ടി നൽകാൻ പറ്റുന്നവര് പേരും തുകയും ഫോൺ നമ്പരും എഴുതി, കഴിയുന്നവർ ഇപ്പോൾ തന്നെ പൂരിപ്പിച്ച് നൽകുക. അല്ലെങ്കിൽ ഒരാളും വിട്ടുപോകാതെ നിങ്ങൾക്ക് അള്ളാഹു പ്രതിമാസം നൽകുന്ന നിഅമത്തിൽ നിന്ന് ചെറിയൊരു സംഖ്യയെങ്കിലും നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന് നൽകണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പുസ്തക പരീക്ഷയിലേക്കുള്ള നറുക്കെടുപ്പ് ഇന്ന് ഈ വേദിയിൽ ഇവിടെ വെച്ച് അവസാനം നടക്കും. അൽഹംദുലില്ലാ, കുറേ ആളുകൾ പുസ്തകം വാങ്ങിക്കൊണ്ടുപോയി പരീക്ഷ എഴുതി, ആൻസർ പേപ്പറുകൾ ഇവിടെയൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടായി. അതെല്ലാം പരിശോധിച്ചിട്ട് അതിൽ പൂർണ്ണമായും ആൻസറുകൾ ശരിയായ ഉത്തരങ്ങളുടെ നമ്പറുകൾ നറുക്കിട്ട് അതിൽ നിന്ന് 1, 2, 3 സ്ഥാനങ്ങൾ ലഭിക്കുന്നവർക്ക് ഇവിടെ സ്വർണ സമ്മാനം നൽകും സമാപനത്തിന്റെ അന്ന്. അതുപോലെ ബാക്കിയുള്ള 7 ആളുകൾക്ക്, 10 വരെയുള്ളവർക്ക് ഇൻഷാല്ലാ നമ്മൾ മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. അള്ളാഹു തആല നമ്മുടെ സംരംഭങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, ലാ ഫാഹിഷൻ വലാ മുതഫഹിഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തെറിവാക്കും പറഞ്ഞിട്ടില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ തെറി അഭിഷേകം നടക്കുന്ന കാലമാണ്, കലാലയങ്ങളിൽ തെറി മത്സരം നടക്കുന്ന കാലമാണ്, ഉയർന്ന കോളേജുകളിലെ കുട്ടികൾ അതാ പരസ്പരം ആണും പെണ്ണും തെറി പറഞ്ഞ് മത്സരിക്കുക, അതിൽ ഫസ്റ്റ് കിട്ടുന്നവർക്ക് സമ്മാനം കൊടുക്കുക. നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തുള്ള ഒരു കോളേജിലെ കുട്ടികളുടെ കഥ മെനിയാ നിന്ന ഒരാളെ പറഞ്ഞ, ഇന്നലെ അവിടെ നല്ല തെറി മത്സരമായിരുന്നു. നാളത്തെ രാജ്യത്തെ പൗരന്മാരാകേണ്ട ആളുകൾക്ക് കലാലയങ്ങളെ നൽകുന്ന പരിശീലനങ്ങളാണ്. ബക്കറ്റും കൊണ്ട് വരുന്നുണ്ട്, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് ഒരു തെറിവാക്ക് പോലും വന്നിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ ഉമ്മത്ത് ഏതാണ്? തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി അന്നത്തെ ആണുങ്ങൾ വന്നു,
അവർ കൈപിടിച്ചുകൊണ്ടാണ് ബൈഅത്ത് ചെയ്തത്. സ്ത്രീകൾ വന്നു, സ്ത്രീകൾക്ക് കൈപിടിച്ചുകൊണ്ടുള്ള ബൈഅത്ത് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വന്ന സ്ത്രീകൾ നബി തങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ട് അംഗീകരിക്കുക, അതാണ് ബൈഅത്ത്. ആ ബൈഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ഉടമ്പടി ചെയ്യേണ്ടത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്ന്, നബി തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണെന്ന്, നിസ്കാരം നിർവഹിക്കുമെന്ന്, വ്യഭിചരിക്കുകയില്ല എന്ന്, മദ്യപിക്കുകയില്ല എന്ന് ബൈഅത്ത് ചെയ്യാനുള്ള വാചകങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അന്ന് നബി തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വന്ന സഹാബി വനിതകളിൽ ഒരാൾ ചോദിക്കുകയാണ്, അതസ്നീ ഹുറാ, ഓ നബിയേ, സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുക, അടിമ പെണ്ണുങ്ങൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിരിക്കും. സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? അപ്പൊ സ്വഹാബത്തിന് അത്ര അത്ഭുതായി, ഒരു സ്വതന്ത്രയായ പെണ്ണ്, അടിമയല്ലാത്ത പെണ്ണ് വ്യഭിചരിക്കുക എന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു സൊസൈറ്റിയാണ് ഹബീബായി നബി തങ്ങൾ ഉണ്ടാക്കിയത്. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് അടിമയില്ല, ഇന്ന് സ്വതന്ത്രര് തന്നെ, വലിയ വലിയ ഗോത്രത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇത്തരം അനാവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇരിക്കട്ടെ, മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു തുടരുകയാണ്. ഹബീബായ നബി തങ്ങളെ അയക്കുന്നതിനെ കുറിച്ച് മുമ്പുള്ള നബിമാർക്ക് അല്ലാഹ് പറഞ്ഞു കൊടുത്തത്, വജഅലു സകീനത ലിബാസഹു, ഹബീബായ തങ്ങൾക്ക് വിനയം അടക്കം വസ്ത്രമായി നൽകിയിരിക്കുകയാണ്. വൽ ബിർറ ശിആറഹു, നന്മയെ അടയാളമായി ചിഹ്നമായി നൽകിയിരിക്കുകയാണ്. അവിടുത്തെ ഉൾപൊരുളായി തഖ്‌വ നൽകിയിരിക്കുകയാണ്. അവിടുത്തെ ഭാഷണം മുഴുവനും തത്വപൂർണമായിട്ട് അല്ലാഹു നൽകിയിരിക്കുകയാണ്. അവിടുന്ന് സത്യസന്ധതയും കരാർ പാലനവും പ്രകൃതിയായി നൽകിയിരിക്കുകയാണ്. നന്മയും വിട്ടുവീഴ്ചയും സ്വഭാവമായി നൽകിയിരിക്കുകയാണ്. സത്യസന്ധമായ ശരീഅത്തിന് നൽകിയിരിക്കുകയാണ്. നീതി നടപടിയായി നൽകിയിരിക്കുകയാണ്. നേർമാർഗത്തെ ഇമാമാക്കി നൽകിയിരിക്കുകയാണ്. അവിടുത്തെ ജീവിത വ്യവസ്ഥിതിയായി, അതാ സമുദായമായി, സമുദായത്തിന്റെ ഗുണമായി നൽകിയിരിക്കുന്നത് ഇസ്ലാമിനെയാണ്. വാഹമദസ്മഹു, പേര് അഹമ്മദ് എന്നാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു നബി വരാനുണ്ടെന്ന് വഹബ് ബിന് മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയാണ്. മുൻകാലത്തെ നബിയായ ശയ്യാ എന്നവരിലേക്ക് അല്ലാഹു തആല വഹി ഇറക്കിയിട്ടുണ്ട്. അതാണ് ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. എല്ലാവരോടും മാന്യതയിൽ അതുല്യമായ മാതൃകയാണ് ഹബീബായ നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ്. അന ഖൈറുൽ അഹ്ലി, എന്റെ വീട്ടുകാരോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നല്ലതേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം തത്വം പ്രസംഗിച്ച് നടന്ന ആളല്ല. ഭാര്യമാരോട് നബി തങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പറയാനുള്ളത് അത്യുത്തമമായ ഉദാഹരണമാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുക, എങ്ങനെയാണ് തിരുനബി തങ്ങൾ മഹദിക്ക് പറയാനുള്ളത് എന്താണ്?
കാന ബസ്സാമൻ ളഹാകാ, എപ്പോഴും നല്ല പുഞ്ചിരിയോടെയാണ് ഞങ്ങൾക്ക് ചിരി സമ്മാനിക്കുന്ന ആളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആദ്യം ആയിഷ റളിയല്ലാഹു അൻഹാ ശാരീരികമായി മെലിഞ്ഞ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് വന്ന് ഓടാം. രാവിലെ ഇങ്ങനെ മോർണിംഗ് വാക്കിന് വേണ്ടി ആണും പെണ്ണും അന്തം വിട്ട് ഓടുന്ന ഓട്ടല്ല, രഹസ്യമായി അവരുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ പ്രൈവസിയോടുകൂടിയാണ്. അല്ലാ, തെരുവിലിറങ്ങി ആണും പെണ്ണും ഓട്ടമത്സരം നടത്താൻ തെളിവാണെന്ന് ആരും പറഞ്ഞേക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഉമ്മയോട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ചൊന്ന് ഓടിയാലോ, ആരാ ജയിക്കാൻ നോക്കാം. ഉടനെ മഹദി അവർകൾ അന്ന് മെലിഞ്ഞ ശാരീരിക ഘടനയാണ് ഫസ്റ്റ് കിട്ടിയത് ആയിഷ ഉമ്മയ്ക്കാണ്. വലിയ സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടിയില്ല. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ ശാരീരികമായി കുറച്ചൊക്കെ വണ്ണം വെച്ച് വലിയ ആളായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പൊ നമുക്കൊന്ന് ഓടി നോക്കിയാലോ. രണ്ടാളും കൂടി അതാ വീട്ടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ രഹസ്യമായി ഭാര്യാവർത്തന സന്തോഷത്തിന്റെ ജീവിത ഭാഗമായി ഓടുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ആയിഷ ഉമ്മയെ തോൽപ്പിച്ച് ജയിച്ചപ്പോൾ ഫജഅല യളഹകു, തങ്ങൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഹാദിഹി ബിതിൽകാ, അന്നത്തെ ജയത്തിന് ഇന്ന് ഞാൻ മറുപടി തന്നിരിക്കുന്നു. അന്ന് മോളെ ആയിഷ, ആയിഷ അല്ലേ ജയിച്ചത്, ഇന്ന് ഞാനിതാ ജയിച്ചിരിക്കുന്നു, ഞാൻ ജയിച്ചിരിക്കുന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തബഖാത്തിൽ ഉദ്ധരിക്കുകയാണ്. മഹദിയോട് ചോദിച്ചു, കൈഫ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖലാ ഫീ ബൈതിഹി, നബി തങ്ങൾ വീട്ടിൽ സ്വതന്ത്രമായി ഉണ്ടായാൽ എന്താണ് തങ്ങളുടെ നടപടി. കാന അല്യനന്നാസി, ജനങ്ങളിൽ വളരെ സോഫ്റ്റായ ആളായിരിക്കും നബി തങ്ങൾ. തങ്ങളെ കടിച്ചു കയറിക്കൊണ്ടല്ല വീട്ടിലേക്ക് വരിക, വളരെ മയമായ സ്വഭാവത്തോടെയാണ്. ബസ്സാമൻ ളഹാകാ, ഹബീബായ നബി തങ്ങൾ പ്രസന്ന വദനത്തോടെ ചിരി സമ്മാനിക്കുന്ന ആളാണ്. കൂട്ടുകാരോടൊപ്പം ഇരുന്നാൽ കാല് നീട്ടിയിരിക്കുന്ന ഒരു നടപടി നബിതങ്ങൾക്കില്ല. വലാലികലി അദീമി അദബിഹി വകമാലി വഖാരിഹി, അവിടുത്തെ മര്യാദയുടെ മഹത്വമാണ് അദബിന്റെ സൂചനയാണ്. ഈ രീതിയിൽ വീട്ടിൽ വന്നാൽ ഹബീബായ നബി തങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു കംപ്ലൈന്റും പറയാനില്ല. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ കൂടി നബി തങ്ങളുടെ അടുക്കൽ ഇരിക്കും. നബി തങ്ങളുടെ ഭാര്യമാർ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. എന്നിട്ട് അവർ കുശലം പറയും. ഒരു ദിവസം ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സന്തോഷം പറഞ്ഞ രംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ ഇമാമ തിർമിദി നിവേദനം ചെയ്യുന്നത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലാണ്. حدثنا علي بن حجر قال حدثنا عيسى بن يونس عن هشام بن عروة عن أخيه عبد الله بن عروة عن عروة عن عائشة عائشة رضي الله عنها പറയാണ്, ഹബീബായ നബി തങ്ങൾ രാക്കഥ കേൾക്കുകയാണ്. ആയിഷ ഉമ്മ ഇനി പറയാൻ പോണ കഥ നബി തങ്ങൾ കേട്ടുകൊണ്ടിരുന്ന കഥയാണ്. എന്താണ് ആ കഥയെന്നല്ലേ, ജലസത്തി ഹദാഅശറ തംറഅതൻ, 11 പെണ്ണുങ്ങൾ ഒരുമിച്ചിരുന്നു. ഫതആഹദന വതആഖദന അല്ലാ യക്തുമന മിൻ അഖ്ബാരി അസ്വാജിഹിന്ന ഷൈആ. 11 പെണ്ണുങ്ങളും കൂടെ കൂടി ഇരുന്നിട്ട് പറഞ്ഞു,
നമ്മളെല്ലാവരും നമ്മുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിക്കുക. ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാ, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാ, ഓരോരുത്തരും അവരവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ഓപ്പൺ ആയിട്ട് പറയണം. ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. നേരെ ചൊവ്വയെ പറയണം. എന്ന് 11 പെണ്ണുങ്ങൾ ഒരുമിച്ചിരുന്നു പണ്ട് ജാഹിലിയ കാലത്ത്. അവർ കഥ പറയാൻ തുടങ്ങി. ഈ കഥ നബി തങ്ങൾ കേൾക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ചർച്ചയുടെ ഭാഗം. ലോകത്തിന്റെ നേതാവായ മുത്തുനബി തങ്ങൾ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന കഥ കേൾക്കാനിരിക്കുകയാണ്. ആ കഥ എങ്ങനെയാണ് തുടരുന്നത്? മഹദി അവരുടെ പറയാണ്, കാലത്തിൽ ഊലാ ഒന്നാമത്തെ പെണ്ണ് തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്, സൗജീ എന്റെ ഭർത്താവ് ലഹ്മു ജമലിൻ ഖസ്സിൻ അലാ ജബലി അലാ റഅസി ജബലിൻ വഅരിൻ ലാ സഹലുൻ ഫയുർതഖ വലാ സമീനുൻ ഫയുൻതഖൽ എന്ന് പറഞ്ഞാൽ, മലയുടെ മേലെ ഇരിക്കുന്ന നാറ്റമുള്ള ഉണക്ക ഒട്ടകത്തിന്റെ മാംസം പോലെയാണ് എന്റെ ഭർത്താവ്. അവര് വലിയ സിംബോളിക്കായിട്ടാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അയാളെ കിട്ടാനും പണിയാണ്, കിട്ടിയാലൊട്ട് കൊള്ളുകയില്ല. എന്റെ ഭർത്താവിനെ കിട്ടാൻ പണിയാ, അയാളങ്ങ് പർവ്വതത്തിന്റെ മേലെയാ. കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? വളരെ നാറ്റമുള്ള ഒട്ടകത്തിന്റെ ചീഞ്ഞ മാംസം പോലെയാണ് എന്ന് ഒന്നാമത്തെ പെണ്ണ് ഭാര്യ ഭർത്താവിനെ കുറിച്ച് കമന്റ് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ പെണ്ണ് പറയാണ്, സൗജി ലാ അബുസ്തു ഖബറഹു ഇന്നി അഖാഫു അല്ലാ അദറഹു ഇൻ അദ്കുറുഹു അദ്കുറുഹു ഉജ്റഹു വബുജ്റഹു. ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ചൊന്നും പറയാൻ നിൽക്കണില്ല, പറഞ്ഞാ തീരൂല്ല, പറഞ്ഞാൽ അതിൽ നല്ലതൊന്നും നിങ്ങളോട് പറയാനില്ല. എന്റെ ഭർത്താവ് ഒരു നല്ല സ്വഭാവക്കാരനല്ല, ഇന്നാലിന്ന മോശമായ സ്വഭാവത്തിന്റെ ആളാണ് എന്നാണ് രണ്ടാമത്തെ പെണ്ണ് പറയുന്നത്. വഴതിന് വരുമ്പോഴും കഥ പറഞ്ഞ് അമല് പൊളിക്കേണ്ട ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൽ അങ്ങനെ കഥ പറയാൻ ഒരു സഹോദരിയും വരാറില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ വരുന്നത് ഈ മഹബത്തിന്റെ ലോകത്ത് പങ്കുചേരാനാണ്, ഹബീബിനെ കുറിച്ച് കേൾക്കാനാണ്, മഹബത്ത് ജീവിതത്തിൽ വളർത്താനാണ്, ആ മഹബത്തിൽ നിന്ന് നിഷ്പന്നമാകുന്ന സൽക്കർമ്മങ്ങളെ പകർത്താനാണ്. അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഹബീബായ നബി തങ്ങളോട് ആയിഷ ഉമ്മ പറയുന്ന രാക്കഥ ഇമാം തുർമുദി അവിടുത്തെ ഷമായിലിൽ കൊണ്ടുവന്നതാണ് ഞാൻ വായിക്കുന്നത്. ഇമാം ബുഖാരിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം മുസ്ലിം നിവേദനം ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഏതോ ഒരു കഥയല്ല. മൂന്നാമത്തെ ആള് പറയാണ്, സൗജി അൽ അശന്നഖു ഇൻ അൻതിഖ് ഉതല്ലിഖ് വൈൻ അസ്കുത് ഉഅല്ലഖ്. എന്റെ ഭർത്താവേ, നല്ല നീണ്ട ശരീരമുള്ളവരും ദുസ്വഭാവിയുമാണ്, ഞാൻ മിണ്ടിയാ തലാക്കയില്ലോ, മിണ്ടിയില്ലെങ്കിൽ കെട്ടിയിടും, മിണ്ടിയാലും പോയി, മിണ്ടിയില്ലെങ്കിലും പോയി, അത്രയും ദുസ്വഭാവിയാണ് എന്റെ ഭർത്താവ്. മൂന്നാമത്തെ പെണ്ണ് പറഞ്ഞു. നാലാമത്തെ പെണ്ണ് പറയാണ്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾക്ക് ബേജാറുണ്ടാവും, പഠിച്ചവനെ അപ്പുറത്തിരിക്കുന്ന എന്റെ ഭാര്യ ഇപ്പൊ എന്നെ കുറിച്ച് എങ്ങനെയാ മനസ്സിലാക്കുക, ഇതിൽ എത്രാമത്തെ നമ്പറാ ഇടുക? ചില ഭാര്യമാര് നമ്പർ ഇടുന്നുണ്ടാവും ഇപ്പുറത്തുള്ള ഭർത്താക്കന്മാർക്ക്. ഇവിടെ തൽക്കാലം ഈ കഥ അങ്ങ് കേട്ടുപോവാ. ഏതായാലും ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെല്ലാം നന്നാവാൻ തീരുമാനിക്കുക. കാലത്തെ നാലാമത്തെ പെണ്ണ് പറയാ, എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ തിഹാമ രാത്രിയെ പോലെയാണ്. ലാ ഹറുൻ വലാ ഖറുൻ വലാ മഖാഫത വലാ സആമ. അയാളിൽ നിന്ന് ശല്യങ്ങളില്ല, പേടിയില്ല, മടുപ്പില്ല. അങ്ങനെയാണ് ഈ പെണ്ണ് പറഞ്ഞത്. മദ്ഹാണോ ദമ്മാണോ, നല്ലതാണോ മോശമാണോ എന്നതിൽ ചർച്ച വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. കാലത്തിൽ ഹാമിസത്തു അഞ്ചാമത്തെ പെണ്ണ് പറയാണ്, സൗജി എന്റെ ഭർത്താവ്
വീട്ടിന്നിറങ്ങിയാ പുലിയാണ്, വീട്ടിലേക്ക് വന്നാൽ നരിയാണ്. നമ്മൾ തമ്മിലുള്ള വർത്തമാനമൊന്നും അറിയാൻ നിൽക്കാറില്ല. വലിയ ആളായിട്ട് അങ്ങോട്ട് പോകും, വലിയ ആളായിട്ട് ഇങ്ങോട്ട് വരും, എന്നാ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനൊന്നും അയാളില്ല. ഇതാണ് എന്റെ ഭർത്താവിന്റെ സ്വഭാവം. കാലത്തി സാദിസ ആറാമത്തെ പെണ്ണ് പറയാണ്, സൗജി ഇദാ അകല ലഫ വൈദാ ശരിബ ഇസ്തഫ വൈനി ലതജഅൽ തഫ വലാ യൂലിജുൽ കഫ ലിഅലമൽ ബത്ത. എന്റെ ഭർത്താവ് തിന്നാൽ വലിച്ചു വാരി തിന്നും, കുടിച്ചാൽ പള്ള നിറച്ചു കുടിക്കും, കിടന്നാൽ ചുരുണ്ടുകൂടി കിടക്കും. എന്നാൽ എന്താണ് എന്റെ അവസ്ഥ എന്നറിയാനൊന്ന് തൊട്ടു നോക്കുക പോലും ഇല്ല. ഞാനിവിടെ ഉണ്ടോ? എന്റെ അവസ്ഥ എന്താണ്? എനിക്ക് ക്ഷേമാണോ? ഒന്ന് തൊട്ടു നോക്കുക, അതിനു പോലും അയാൾക്ക് നേരം ഉണ്ടാവൂല. കഴിച്ചാൽ വലിച്ചു വാരി കഴിച്ച്, കുടിച്ചാൽ പള്ള നിറച്ച് കുടിച്ച്, കിടന്നാൽ അയാൾ ചുരുണ്ടുകൂടി അങ്ങ് കിടക്കും. ഞാനിവിടെ ഉണ്ടെന്നുള്ളൊരു ബോധം അയാൾക്കില്ല. പ്രിയമുള്ളവരെ എന്നിട്ട് പറയാണല്ല, ക്ഷേമമറിയാനോ എന്താണെന്നറിയാനോ ജസ്റ്റൊന്ന് തൊട്ടു നോക്ക, അതുപോലും അയാൾക്കില്ല. കാലത്തി സാബിഅ ഏഴാമത്തെ പെണ്ണ് പറയാണ്, സൗജി അയായാഉ ഗയായാഉ തബാഖാഉ കുല്ലു ദാഇൻ ലഹു ദവാ ശജ്ജകി ഔ ഫല്ലകി ഔ ജമഅ കുല്ലല്ലകി. എന്റെ ഭർത്താവ് ഒരു ഭീരുവാണ്, മോശ സ്വഭാവക്കാരനാണ്, തബാഖാഉ വിഡ്ഢിയാണ്, കുല്ലു ദാഇൻ ലഹു ദവാ ദാ എല്ലാ രോഗവും അയാൾക്കുണ്ട്. ചിലപ്പോൾ തല്ലും ചിലപ്പോ തല്ലി പൊട്ടിക്കും, ചിലപ്പോ രണ്ടും കൂടി തരും, ചിലപ്പോ ഒരു അടി തരും, ചിലപ്പോ അടിച്ചൊടിക്കും, ചിലപ്പോ തല്ലി ഒടിക്കുക എല്ലാം ചെയ്യും. അങ്ങനത്തെ ഒരാളാണ് എന്റെ ഭർത്താവ്. പ്രിയമുള്ളവരെ, നാട്ടിൽ മാന്യന്മാരായ ചില ആളുകൾ വീട്ടിൽ മാന്യന്മാരല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ നല്ല സ്വഭാവമുള്ളവർ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ്. കാലത്തി സാമിനത്തു എട്ടാമത്തെ പെണ്ണ് പറയാണ്, ചില ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കണാണെന്ന്, പഠിച്ചവനെ ഇപ്പൊ ഏത് ലിസ്റ്റിലാ ഞാൻ പെട്ടത് എന്നുള്ള ആലോചനയിൽ ചിലർക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും എട്ടാമത്തെ ആള് പറയാണ്, സൗജി അൽ മസ്സു മസ്സു അർനബിൻ വരീഹു റീഹു സർനബിൻ. എട്ടാമത്തെ പെണ്ണ് പറയാ, എന്റെ ഭർത്താവ് ഉണ്ടല്ലോ, ആ ഭർത്താവിന്റെ സ്പർശനം മുയലിന്റെ സ്പർശനം പോലെയാണ്, സുഗന്ധം കുങ്കുമത്തിന്റെ സുഗന്ധം പോലെയാണ്. മസ്സുഹു മസ്സു അർനബിൻ വരീഹു റീഹു സർനബിൻ. നല്ല സ്വഭാവമുള്ള ആളും നല്ല സുഗന്ധമുള്ള ആളും നല്ല പെരുമാറ്റമുള്ള ആളുമാണ് എന്റെ ഭർത്താവ്. ഒമ്പതാമത്തെ പെണ്ണ് പറയാണ്, സൗജി റഫീഉൽ ഇമാദി തവീലുൻ നിജാദി അദീമുർ റമാദി ഖരീബുൽ ബൈത്തി മിനന്നാദ്. എന്റെ ഭർത്താവ് വലിയ വീടിന്റെ ഉടമയാണ്, വാളുറ നീണ്ട യോദ്ധാവാണ്, ധൈര്യവാനാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ വരും, അവിടെ സൽക്കരിക്കുന്ന കാരണത്താൽ ചാമ്പൽ കൂന കൂടുതലുള്ള ആളാണ്. അദീമുർ റമാദി ഖരീബുൽ ബൈത്തി മിനന്നാദി, ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലബിനോടടുത്താണ് വീട് എന്ന് പറഞ്ഞാൽ അതിഥികൾ ഏറെ വരുന്ന വീട്ടുകാരനാണ്. കാലത്തിൽ ആശിറ പത്താമത്തെ പെണ്ണ് പറയാണ്, എന്റെ ഭർത്താവ് മാലിക്കാണ്. എങ്ങനത്തെ മാലിക്കാണെന്നല്ലേ, ലഹു ഇബിലുൻ കസീറാത്തുൽ മബാരിക്കി, ആലയിൽ തന്നെ കെട്ടിയ ഒരുപാട് ഒട്ടകങ്ങളുണ്ട് അയാൾക്ക്. ഖലീലാത്തുൽ മസാരിഹി, മേച്ചിൽ പുറങ്ങളിലേക്ക് പോകൽ അത് കുറവാണ്, എപ്പോഴും ആലയിൽ തന്നെ ഉണ്ടാകും.
കാരണം ഇദാ സമിഅന സൗതൽ മിസ്ഹരി ഐഖന്ന അന്നഹുന്ന ഹവാലിക്കു എവിടെന്നെങ്കിലും യാത്രക്കാർ വരുന്ന ശബ്ദം കേട്ടാൽ ആ ഒട്ടകത്തിനറിയാം ഞങ്ങളെ അറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഒട്ടകങ്ങളുള്ള വീടാണ്, അതോടൊപ്പം അതിഥികളെ സൽക്കരിക്കുന്ന വീട്ടുകാരനാണ്, ആളുകളൊക്കെ നല്ല സൽക്കരിക്കും, അങ്ങനെയുള്ള വീട്ടുകാരനാ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പതിനൊന്നാമത്തെ പെണ്ണ് പറയുകയാണ്, എന്റെ ഭർത്താവ് അബൂ സറാണ്, വമാ അബൂ സറൈൻ, എന്താണെന്നല്ലേ അബൂ സറ, അനാസമിൻ ഹുലീൻ ഉദ്നയ്യ വമലഅമിൻ ഷഹമിൻ അദുദയ്യ വബജ്ജഹനി ഫബജ്ജഹതി ലയ്യ നഫ്സി وجدني في اهل غنيمه بشق فجعلني في اهل صهيل وعطيط ودائس ومنق فعنده اقول فلا اقبح പറഞ്ഞു നോക്കിയാൽ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ മെലിഞ്ഞ ഒരു പെണ്ണായിരുന്നു, നല്ല ഭക്ഷണമൊക്കെ തന്നിട്ട് ഇപ്പൊ എനിക്ക് തോളത്തൊക്കെ നല്ല മാംസം വന്നിട്ടുണ്ട്, എനിക്ക് നല്ല പോഷക ആഹാരങ്ങളൊക്കെ തന്ന് വമലഅമിൻ ഷഹമിൻ അദുദയ്യ എന്റെ കൈത്തണ്ടയൊക്കെ വണ്ണം വെച്ച് നല്ല ആരോഗ്യവതിയായി എന്നെ അങ്ങനെ നല്ല പരീക്ഷിക്കുന്ന ഭർത്താവാണ്. ഒരു നാലഞ്ച് ആട്ടിൻകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ നിന്നാ ഞാൻ വന്നത്. ഒരുപാട് ഒട്ടകങ്ങളും ഒരുപാട് കുതിരകളും ഒരുപാട് ആട്ടിൻപറ്റങ്ങളും എല്ലാമുള്ള വീട്ടിലേക്കാണ് ഞാൻ വന്നത്. എനിക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വർത്തമാനം പറയും, അപ്പ എന്നെ മോശമാക്കാറില്ല. ഒരല്പസമയമൊന്ന് ഉറങ്ങിപ്പോയാൽ എന്നെ കുറ്റം പറയാറില്ല. വേണ്ടതെല്ലാം നന്ന് എന്നെ പരിചരിക്കുന്ന ആളാണ് അബൂ സറ. ഉമ്മ അബീ സറൈൻ എന്റെ ഭർത്താവിന്റെ ഉമ്മയോ, അമ്മായി അമ്മയുടെ കഥ പറയുകയാണ്. ആ വീട്ടിലെ ധാന്യപാത്രങ്ങളെല്ലാം വിശാലമാണ്, വീടും വിശാലമാണ്, നല്ല തുറന്ന മനസ്സുള്ള അമ്മായി അമ്മയാണ്. അമ്മായിയമ്മമാർക്കൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് അതാപാ നമ്മുടെ നാട്ടിൽ, മരുമക്കൾക്ക് കിട്ടാനും കുറച്ച് പ്രയാസമാണ്. അപ്പൊ ഏതായാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ഉമ്മ ഒരു രാത്രി ഇരുന്ന് പറഞ്ഞ കഥയാണിത്. മുത്തുനബി തങ്ങൾ കേട്ടിരിക്കുകയാണ് ഈ കഥ. അപ്പോൾ പറയുകയാണ്, അബൂ സറഇന്റെ ഉമ്മ നല്ല സ്വഭാവമുള്ള ഉമ്മയാണ്. ഇബ്നു അബീ സറഇൻ അബൂ സറഇന്റെ മോനോ, അവന് കിടക്കാൻ കുറച്ച് തലം മതി, കഴിക്കാൻ ഒരുപിടി ഭക്ഷണം മതി, അവൻ നല്ലവനാണ്. ബിന്തു അബീ സറഇൻ അബൂ സറഇന്റെ മോളോ, തൗഉ അബീഹാ വ തൗഉ ഉമ്മിഹാ മിൽഉ കിസാഇഹാ വ ഗൈദു ജാരതിഹാ. അബൂ സറഇന്റെ മോള് വാപ്പാനെ ഉമ്മാനെ അനുസരിക്കുന്ന മോള, മാന്യമായി വസ്ത്രം ധരിക്കുന്നവള, അല്ലാതെ അവിടെ ഇവിടെ തുറന്നിട്ട് വസ്ത്രം ധരിക്കുന്നവളല്ല. അയൽവാസികളായ പെമ്പിളർക്കൊക്കെ അസൂയ തോന്നാൻ മാത്രം നല്ല സ്വഭാവമുള്ള മോളാണ് ബിന്ദു അബി സറൾ അബൂ സറൈന്റെ മോള്, അത്ര നല്ല സ്വഭാവമുള്ളവളാണ്. എന്നിട്ട് പറയുകയാണ്, ജാരിയത്തു അബീ സറഇൻ അബൂ സറഇന്റെ വീട്ടിലെ വേലക്കാരി, അവരെ കുറിച്ച് പറയട്ടെ, ലാ തബസ്തു ഹദീസന തബസീസ വലാ തുനഖിഷു മീറതന തൻഖീഷ വലാ തംലഉ ബൈതന തഅശീഷ. വീട്ടിലെ വേലക്കാരിയുടെ ഗുണം പറഞ്ഞാലോ, നമ്മുടെ വീട്ടിലെ വർത്തമാനം എവിടെയും പോയി വേറെ പറയൂല, അതുപോലെ വീട്ടിലെ സാധനങ്ങൾ വേസ്റ്റാക്കൂല, വീട്ടിൽ ചപ്പ് ചവറുകൾ കൂട്ടിവെക്കുകയില്ല, നല്ല വൃത്തിയുള്ളവളാണ്, നല്ല സ്വഭാവമുള്ളവളാണ്, അതുപോലെ തന്നെ മാന്യതയുള്ളവളാണ്. ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും ഗുണം പതിനൊന്നാമത്തെ പെണ്ണിങ്ങനെ വർണ്ണിച്ച് പറഞ്ഞിട്ട്
അവസാനം പറയാണ്, ഖറജ അബൂസറഇൻ, അബൂസറ ഒരു ദിവസം പുറപ്പെട്ടു. അന്ന് മൃഗങ്ങളുടെ ഒക്കെ അകത്തിൽ പാല് നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. അതാ വഴിയിൽ വെച്ചൊരു നല്ല പെണ്ണിനെ കണ്ടു അബൂസർ. ആ പെണ്ണിന്റെ സൗന്ദര്യമല്ല, ആ പെണ്ണിന്റെ കൂടെ രണ്ട് പുലിക്കുട്ടികളായ മക്കളുണ്ട്. രണ്ട് റുമ്മാൻ പഴമിട്ട് തട്ടിക്കളിക്കുന്നുണ്ട് ആ മക്കൾ, ആ ഉമ്മാന്റെ മടിത്തട്ടിൽ കിടന്ന്. അങ്ങനെ രണ്ട് മക്കളെയും കൊണ്ടൊരു പെണ്ണ് ഒറ്റപ്പെട്ട് പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് അബൂസറ കണ്ടു. എന്നെ തലാഖ് ചൊല്ലി, ആ പെണ്ണിനെ വിവാഹം കഴിച്ചു. പിന്നീട് എന്നെ നല്ല മാന്യനായ ഒരാളെ കല്യാണം കഴിച്ചു. അയാൾ എല്ലാ സൗകര്യം എനിക്ക് ചെന്ന് ചെയ്തു. ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഓരോ ജോഡി എനിക്ക് തന്നു. അങ്ങനെയുള്ള നല്ല സ്വഭാവമുള്ള ഒരാൾ എന്നെ വിവാഹം കഴിച്ചു. എന്നിട്ട് എന്നോട് പറയും, കുലി ഉമ്മി സറൈൻ, എന്നോട് പറയും, മോളെ ഉമ്മി സറയെ കഴിച്ചോളി, വമീരി അഹ്ലക്കി, നിന്റെ വീട്ടുകാർക്കും കൊടുത്തോളൂ. ഫലൗ ജമഅത കുല്ല ഷൈഇൻ അതാനീഹി, ആ രണ്ടാമത്തെ ഭർത്താവ് നല്ല സ്വഭാവമുള്ള ആളാണെങ്കിലും അദ്ദേഹം തന്നതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയാലും മാ ബലഗ അസ്ഗറ ആനിയത്തി അബീ സറഇൻ, അബൂ സറ എന്ന ഭർത്താവ് തന്നതിന്റെ കൊച്ചുപാത്രത്തിന്റെ അത്രയും എത്തുകയില്ല. ആദ്യത്തെ ഭർത്താവ് അത്രയും നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. അബൂ സറ അത്രയും നല്ല ആളായിരുന്നു. രണ്ടാമത്തെ ഭർത്താവിന് മോശമൊന്നുമില്ല. പക്ഷേ രണ്ടാമത്തെ ആള് തന്നതെല്ലാം കൂടെ കൂട്ടിയാലും അബൂസർ തന്നതിന്റെ ഒരു കൊച്ചുപാത്രത്തിന്റെ അത്രയും എത്തുകയില്ല. കാലത്ത് ആയിഷത്തു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഈ 11 സ്ത്രീകളുടെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ എന്നോട് പറയാണ്, فقال لي رسول الله صلى الله عليه وسلم തങ്ങൾ പറയാണ്, كنت لك كعبي زرع لام زرع, മോളെ അബൂ സറ നന്മ ചെയ്ത ഭർത്താവെന്ന പോലെ ഞാൻ നിനക്ക് അബൂ സറിനെ പോലെയല്ലേ. ഓ ആയിഷ, 11 പേരുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ, ആ 11-ാമത്തെ അബൂ സറിനെ പോലെയാണ് ഞാൻ ആയിഷയ്ക്ക്. നമ്മൾ തമ്മിൽ നല്ല സന്തോഷമുള്ള ജീവിതമാണ്. അവിടെ ശാരീഹിങ്ങൾ പറഞ്ഞു, പോയി ഒഴിവാക്കിയിട്ട് കല്യാണം കഴിച്ചു എന്നുള്ള വിഷയത്തിലല്ല. നല്ല സ്നേഹത്തിനും നല്ല അഭിപ്രായത്തിനും ഒരുമിച്ച് ജീവിച്ചു എന്നതിൽ. ഓ ആയിഷ, അബൂ സറ ഉമ്മു സറൈൻ എങ്ങനെയായിരുന്നോ അതുപോലെയല്ലേ ഞാൻ മോളെ ആയിഷ നിങ്ങൾക്ക്. ഇതെവിടെയാണ് നമ്മളെ വായിക്കുന്നത്? ഹബീബായ നബി തങ്ങൾ ലോക നേതാവായിട്ട് ഭാര്യമാരുടെ കഥ കേൾക്കാനിരുന്ന് അതിൽ ഇടപെട്ട് സന്തോഷം പങ്കുവെക്കുന്ന റസൂലുള്ളാഹ്, നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ്. നോക്കൂ, ഇത്ര മനോഹരമായി ലോകത്തൊരു നേതാവിന്റെ അരമന ജീവിതത്തിന്റെ സുമംഗലികളെ അവതരിപ്പിക്കാൻ വേറെ എവിടെയാണുള്ളത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമന ജീവിതത്തിന്റെ കഥകളും കഥനങ്ങളും സന്തോഷങ്ങളും ആനന്ദങ്ങളും ലോകം മുഴുവനും വായിക്കുകയാണ്. ആയിഷ ഉമ്മയോടെങ്ങനെ പെരുമാറിയെന്ന്, ഖദീജ ഉമ്മയോടെങ്ങനെ സമീപിച്ചെന്ന്, മഹതികളായ ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളെ എങ്ങനെയാണ് കണ്ടതെന്ന് ലോകം വായിക്കുകയാണ്.
അതേ ഹബീബായ നബി തങ്ങളാണ്. ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂ ഫീ ഇൽമിൻ വലാ കറമി മൗലായ. മദീനെ കോ ജായേ യജീ ചാഹത ഹേ മുഖദ്ദര ബനായേ യജീ ചാഹത ഹേ. മദീനെ കേ ആകാ മദീനെ കേ ആകാ ദോ ആലം കേ മോലാ തരേ പാസ ആയേ യജീ ചാഹത ഹേ. ഹബീബായ നബി തങ്ങളുടെ അത്യുന്നത വിലാസങ്ങളിൽ നിന്ന് ലോകം മുഴുവനും പകർന്നെടുക്കേണ്ട മാതൃകകളാണ് അവിടുത്തെ മക്കളോട് പെരുമാറിയത്, അവിടുത്തെ ഭാര്യമാരോട് പെരുമാറിയത്. ഉലകത്തോട് മുഴുവനുമുള്ള പെരുമാറ്റ ശീലങ്ങളുടെ നന്മ പറഞ്ഞ ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം എല്ലാവരോടും നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരീക്ഷിക്കാൻ വന്നവരുണ്ട്, തങ്ങളുടെ സ്വഭാവങ്ങളെ പരീക്ഷിക്കാൻ വന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളെ പരീക്ഷിക്കാൻ വന്നവരുണ്ട്. അവർക്ക് പറയാനുള്ളത് എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാരാണ്? സയ്യിദ് ഇബ്നു സഅനാ എന്ന് പറയുന്ന പാതിരി വരികയാണ് ഹബീബായ തങ്ങളുടെ സ്വഭാവം പരിശോധിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം എങ്ങനെയാണെന്ന് പരിശോധിച്ചറിയാൻ സയ്യിദ് ഇബ്നു സഅനാ എന്നയാള് വരികയാണ്. അദ്ദേഹം പറയാണ് ഫഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഹുജറാത്ത്. നബിതങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയുണ്ട്. ഒരാൾ വാഹനത്തിന് മേലെ വന്ന് കൽബദവി ഒരു നാടോടിയെ പോലെ എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലയോ ഹബീബായ തങ്ങളെ, ഖറിയത്തു ബനി ഫുലാൻ ഖദ് അസ്ലമു വദഖലു ഫിൽ ഇസ്ലാം. ഇന്നാലിന്ന ഗ്രാമവാസികളായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യും, എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും എന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ ഇപ്പോഴവർക്ക് വലിയ പ്രതിസന്ധിയാണ്, അവർ വലിയ ദാരിദ്ര്യത്തിലാണ് നബിയെ. അങ്ങനെ അവര് ദാരിദ്ര്യത്തിലായാൽ ദാരിദ്ര്യം കൊണ്ട് ചില ആളുകളുടെ ഹിദായത്ത് നഷ്ടമായേക്കാം. അങ്ങനെ അവരേതെങ്കിലും മിഷണറിയുടെ വലയിൽ വീണ് അവരുടെ ഈമാനങ്ങ് തിരിച്ചു പോയാൽ ഹബീബായ നബിയേ وانا اخشى يا رسول الله اي يخرجوا من الاسلام طمعا كما دخلوا فيه طمعا. പ്രത്യാശ വെച്ച് ഇസ്ലാമിലേക്ക് വന്നതുപോലെ മറ്റു പ്രതീക്ഷകൾ വെച്ച് ഇതിൽ നിന്ന് പോയാലോ എന്നു ഞാൻ ബേജാറാവുന്നുണ്ട് നബിയേ. അതുകൊണ്ട് തങ്ങൾ കുറച്ച് സാധന സാമഗ്രികളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കാൻ തരണം, കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് അയക്കാൻ തരണം, തങ്ങളെ അവർക്ക് കുറച്ച് ചരക്ക് സാധനങ്ങൾ കൊടുക്കാൻ തരണം. സയ്യിദ് ഇബ്നു സഅനയുടെ പക്കൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. ഞാൻ ചുരുക്കി പറയാണ്, അങ്ങ് കൊടുത്തു. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ആവശ്യമായത് നൽകുകയാണ്. സയ്യിദ് ഇബ്നു സഅനയിൽ നിന്ന് വായ്പ വാങ്ങി. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവധി പറഞ്ഞുകൊണ്ടാണ് കടം വാങ്ങിയത് മുത്തുനബി തങ്ങൾ. അവധിക്ക് രണ്ടോ മൂന്നോ ദിവസം മുമ്പ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളിൽ ഒരാൾ മരണപ്പെട്ടിടത്തേക്ക് പുറപ്പെട്ടപ്പോൾ വമഅഹു അബൂബക്കറിൻ വഉമറു വഉസ്മാൻ ഖലീഫമാരായ മൂന്ന് പേരുമുണ്ട്. വനഫറും മിൻ അസ്ഹാബിഹി വേറൊരു സംഘം സഹാബയും ഉണ്ട്. ഫലമ്മാ സല്ലാ അലൽ ജനാസ മുത്തുനബിതങ്ങൾ ജനാദ നിസ്കാരം കഴിഞ്ഞ് നിൽക്കുന്ന നേരത്ത് സയ്യിദ് ഇബ്നു സഅന പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാദ നിസ്കാരം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഫഖദ്തു ബിമജാമിഇ സൗബിഹി നബിതങ്ങളുടെ വസ്ത്രം മുഴുവനും അടക്കി കൂട്ടി നബിതങ്ങളെ അങ്ങ് പിടിച്ചു. ആരാണ്? സയ്യിദ് ഇബ്നു സഅന എന്ന പാതിരി. അയാൾ അവധിയെത്തുന്നതിന് മൂന്ന് ദിവസം മുമ്പ് വന്ന് ആ അവധിക്കുള്ള കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കാൻ തങ്ങളുടെ വസ്ത്രം അടക്കി അങ്ങ് പിടിച്ചു. വനലർത്തു ഇലൈഹി ബിവജ്ഹിൻ ഗലീം രൂക്ഷഭാവത്തോടെ നബി തങ്ങളെ ഒന്ന് നോക്കി. എന്തേ കടം വീട്ടാത്തത്? വായ്പ വാങ്ങിയാൽ തരാത്തത്? ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു. അവധി എത്തിയിട്ടില്ല, തങ്ങളെ പറഞ്ഞ ഡേറ്റ് ആയിട്ടില്ല, അതിനു മുമ്പ് രണ്ടോ മൂന്നോ ദിവസം മുമ്പ്. എല്ലാവരും എഴുന്നേറ്റ്. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മൗലായ ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ ഇഷ്ഖെ ഔലിയ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി കൂടി ഉള്ള രാത്രിയാണ്. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാ. കൊച്ചുതങ്ങളുപ്പാപ്പയുടെ ഹദ്റത്തിൽ ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ ഉസ്താദ് അവരുടെ നേതൃത്വത്തിലുള്ള ദുആയും അതുപോലെ തന്നെ സിയാറത്തും നമ്മുടെ എല്ലാ കൊല്ലത്തെയും സ്നേഹപ്രപഞ്ചത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അതുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് പിരിയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിനു മുമ്പ് ഒന്ന് രണ്ട് മൂന്ന് ചടങ്ങുകളിവിടെ നടക്കാനുണ്ട്. ഞാൻ എന്റെ വിഷയാവതരണം ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോൾ സയ്യിദ് ഇബ്നു സഅന പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം ഞാൻ അങ്ങ് അടക്കി പിടിക്കുകയാണ്. അപ്പോൾ നബിതങ്ങളോട് ചോദിച്ചു, അല്ല എന്തേ നിങ്ങളെ കടം വീടാത്തത്? എന്തേ നിങ്ങളെ കടം വീടാത്തത്? വനദർത്തു ഇലാ ഉമറ ഉമർ ബിൽ ഖത്താബിലേക്ക് നോക്കിയപ്പോ വഅയ്നാഹു തദൂറാനി ഫീ വജ്ഹീ കണ്ണുകൊണ്ട് ഇങ്ങനെ എന്നെ അടക്കം നോക്കുന്നുണ്ട്. സുമ്മറമനി ബിബസരിഹി എന്നിട്ട് കണ്ണ് എന്റെ നേരെ എറിയുന്നുണ്ട്, അഥവാ രൂക്ഷമായി എന്നെ നോക്കിയിട്ട്. ഐ അല്ലയോ അല്ലാഹുവിന്റെ ശത്രു, അതഖൂലു ലിറസൂലില്ലാഹി മാ അസ്മഉ വതഫ്അലു ബിഹി മാ അറാ. എന്താണോ നബി തങ്ങളോട് പറയുന്നത്, എങ്ങനെയാണോ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പെരുമാറുന്നത്, എന്ത് അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്, ഇങ്ങനെയാണോ ഞങ്ങളുടെ നേതാവിനോട് വർത്തമാനം പറയേണ്ടത്, ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ രൂക്ഷമായി ചോദിക്കുകയാണ്. വല്ലദി ബഅസഹു ബിൽ ഹഖി ലൗലാ മാ ഉഹാദിറു ഫൗതഹു ലദറബ്തു ബിസൈഫി ഹാദാ ഉനഖക. എടോ, ചില ഉടമ്പടികളും കരാറുകളും നഷ്ടപ്പെടുമെന്നില്ലായിരുന്നെങ്കിൽ നിന്റെ പെരട് ഞാൻ വെട്ടിയനെ. എന്ത് പെരുമാറ്റമാണ് നീ നടത്തുന്നത്? വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻദുറു ഇലാ ഉമർ ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കുകയാണ്. ഫീ സുക്കൂൻ ശാന്തമായി നോക്കുകയാണ്. തങ്ങൾക്കൊരു ഭാവമാറ്റം ഇല്ല, തങ്ങൾക്കൊരു ഭാവമാറ്റവും ഇല്ല. അതാ അവധിയെത്താത്ത കടത്തിന് വേണ്ടി എതിരെയുള്ള ആള് വന്ന്
വസ്ത്രം പിടിച്ചിട്ട് എന്തേ വീട്ടാത്തതെന്ന് ചോദിക്കുമ്പോഴും ഹബീബായ തങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. ഫല്ലൻ ഖലീലൻ ലം യകുൻ ബല്ലൈനാ ബറൻ റഊഫൽ മുഅ്മിനീന റഹീമാ. ഹബീബായ നബി തങ്ങളുടെ കാരുണ്യമാണ് വിട്ടുവീഴ്ചയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാവമാറ്റമില്ല. തങ്ങൾ ഒരാവലാതിയും പറയുന്നില്ല, ഒരു വേവലാതിയും കാണിക്കുന്നില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ശാന്തമായി ഇങ്ങനെ നോക്കുകയാണ്. ഒരു സമ്മതം മൂളിയാൽ ഉമർ തങ്ങളെ വേണ്ടത് ചെയ്യും, പക്ഷേ അനങ്ങിയില്ല. ഉടനെ ഹബീബായ തങ്ങളെ പറയാണ്, ഓ ഉമറേ, ഇന്നാ കുന്നാ, ഓ ഉമറേ, ഞങ്ങൾക്കാവശ്യമുള്ളത് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കാവശ്യമുള്ളത് ഇതല്ല. ഇല ഗൈരി ഹാദായ ഉമർ, ഓ ഉമറേ, നിങ്ങൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. അന്ത ഉമറനീ ബിഹുസ്നിൽ അദാ വതഅമറുഹു ബിഹുസ്നി തബാ. ഓ ഉമറേ, നിങ്ങളെ മാന്യതയുള്ള ആളാണെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത്, എന്നോട് പറയണം കടം വീട്ടാൻ, ഇയാളോട് പറയണം മാന്യമായി പെരുമാറാൻ, അല്ലാതെ കൊല്ലും തല്ലും ചൂടാവനും കണ്ണുരുട്ടലും ഒന്നും അല്ല ഉമറെ വേണ്ടത് എന്ന് ശാന്തമായി നിവിധങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ ഉമർ, ഇദ്ഹബ് ബിഹി, കൊണ്ടുപോകൂ ഇദ്ദേഹത്തെ, ഫഖലിഹി ഹഖഹു, അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് വീട്ടിൽ കൊടുക്കൂ. വസിദുഹു ഇശ്രീന സാഅ, അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതിനേക്കാൾ 20 സാഴ് അവിടുന്ന് കൊടുക്കണേ. 4 മുദ്ദാണ് 1 സാഴ്, നമ്മൾ ഫിത്ര് സകാത്ത് കൊടുക്കുന്ന അളവാണ്. 20 സാഴ് നിങ്ങൾ ഇദ്ദേഹത്തിന് അധികം കൊടുക്കണം. എന്തിനാണ്? നിങ്ങൾ അയാളെ ഭീഷണിപ്പെടുത്തിയതിന് പകരമായി. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവ ഗുണം നോക്കൂ. അവധിയെത്താത്ത കടത്തിന് തുണിക്ക് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്ന നേരത്ത് അനിയായി വന്ന് സഹായിക്കാൻ നേരം വേണ്ട വേണ്ട. ഹബീബായ തങ്ങളെ സ്വന്തം കാര്യത്തിൽ ഒരാളോടും ദേഷ്യപ്പെട്ടിട്ടില്ല. തങ്ങൾ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടെങ്കിൽ അത് ഈമാനികമായ അള്ളാഹുവിന്റെ കാര്യത്തിൽ മാത്രമാണ്. സ്വന്തം കാര്യത്തിന് ഒരാളോടും ചൂടായിട്ടില്ല. അതാണ് ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദനൂഹു ഫീ ഇൽമിൻ വലാ കറമി. അറിവിലും മാന്യതയിലും ഹബീബായ തങ്ങളോടടുക്കാൻ ഒരാളുമില്ല. അത്ര ഉത്തമമായ ഗുണത്തിന്റെ നേതാവാണ്. ബഹുമാനപ്പെട്ട ഇസ്ദീൻ ഉസ്താദ് അവർകൾ വന്നു. നമുക്കിവിടെ നല്ല ദുആയും ഒരു അനുബന്ധ നസീഹത്തും എല്ലാം ഇവിടെ നൽകും. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ഒരുപാട് കാലം ഇൽമിന്റെയും ദീനിന്റെയും ഖിദ്മത്തിനുള്ള സൗഭാഗ്യവും അവർക്കും അവരുടെ തണലായി നമുക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് രൂക്ഷമായി പെരുമാറിയില്ല. വളരെ ലളിതമായ ഉമറേ, നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഉമറേ, എന്നോട് പറയണം അയാൾക്ക് കൃത്യമായി കൊടുക്കാൻ, അയാളോട് പറയണം മാന്യമായി പെരുമാറാൻ. ഇത് വായിക്കുന്നത് കഥയല്ല. ആധുനിക ലോകത്തെ രാഷ്ട്രീയ തമ്പ്രാക്കന്മാര് ഇസ്ലാമിലെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മേഖലയിലേക്ക് വലിച്ചഴയ്ക്കുന്ന ആരോപണത്തിന്റെ നൂലാമാലകൾ കൊണ്ടുവരുന്നവർ പ്രവാചക തിരുഗുരു തങ്ങളുടെ ജീവിതാധ്യായങ്ങളെ പഠിക്കണം. ആവേശത്തിന്റെയും വിപ്ലവത്തിന്റെയും അപകടകരമായ തിരികയറ്റി ചെറുപ്പക്കാരെ തെരുവിലേക്ക് വലിച്ചിറക്കുന്ന വിപ്ലവാരിഷ്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നബി ജീവിതത്തിന്റെ കാരുണ്യ ഭാവങ്ങളെ വായിക്കണം. അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ.
തങ്ങൾ അവിടെ നിന്ന് വിട്ടുവീഴ്ചയുടെ പര്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴ്മയുടെ പ്രതീകമാണ്. എവിടെയും തങ്ങൾ വിനയമാണ്, അതല്ലേ ഹബീബായ തങ്ങൾ പറയാണ്, ഓഴമറേ ഇദ്ദേഹത്തിന് കൊണ്ടുപോയിട്ട് കൊടുക്കാനുള്ള കടം വീടുക മാത്രമല്ല 20 സാഴ അധികം കൊടുക്കണേ ഓഴമറേ. സയ്യിദ് ഇബ്നു സഅ്ദ് പറയാണ്, فذهب بي عمر عمر النبر എന്നെയും കൊണ്ട് പോയി فقضاني حقي എന്റെ കടം വീടി وزادني 20 صاعا 20 സാ അധികം എനിക്ക് കാരക്കെ എനിക്ക് അദ്ദേഹം കടം വീടിയതോടൊപ്പം നൽകി. ഞാൻ ചോദിച്ചു, അല്ല മഹാദിഹി സിയാദ, എന്റെ അടുക്കൽ നിന്ന് വാങ്ങിയതിനേക്കാൾ 20 സാ അധികമുണ്ടല്ലോ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായ ഉമർ തങ്ങൾ പറയാണ്, അമറനീ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതിന് പകരമായി 20 സാ നിങ്ങൾക്ക് അധികം തരണമെന്ന് തങ്ങൾ പറഞ്ഞതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് കടം വീടാൻ ചോദിച്ചപ്പോ നിങ്ങളെ ചൂടായില്ലേ, ഞാൻ നിങ്ങളെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞില്ലേ, അതിന് പകരമായി തരാൻ മുത്തുനബി തങ്ങൾ എന്നോട് പറഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അല്ല ഓഴുമറേ നിങ്ങൾക്ക് എന്നെ അറിയുമോ? കാലാഴുമറ തങ്ങൾ പറഞ്ഞില്ല, എനിക്കറിയില്ല. ഫമൻ അന്ത, നിങ്ങൾ ആരാണ് എനിക്കറിയില്ല. ഉടനെ ഞാൻ പറഞ്ഞു, അന സയ്ദ് ബിനു സഅ്ന, ഞാൻ സയ്ദ് ബിനു സഅ്നയാണ്. അൽഹബർ, അവിടുത്തെ പത്രിയാർക്കീസ്, അവിടുത്തെ റവറന്റ് ഫാദർ, അവിടുത്തെ പ്രീസ്റ്റ്, അവിടുത്തെ പാതിരി പുരോഹിതൻ, പുരോഹിതനായ ആളാണോ നിങ്ങൾ? അതെ, നഅം ഞാൻ തന്നെയാണ്. ഇവിടെ അറിയപ്പെട്ട ജൂത പാതിരിയായ സയ്ദ് ബിനു സയ്ദ് ബിനു സഅ്നയാണ്. അപ്പോൾ ഉമർ തങ്ങളെ ചോദിക്കുകയാണ്, ഫമാ ദഅക അൻ തഖൂല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഖുൽത, നബി തങ്ങളോട് അങ്ങനെ പറയാനും പെരുമാറാനും നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ പെരുമാറിയത്? നിങ്ങളൊരു പാതിരിയല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ നേതാവായ മുത്തുനബി തങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള കാരണം? ഉടനെ അദ്ദേഹം പറയാണ്, ഓ ഉമറേ, കുല്ലു അലാമാത്തിൻ നബുവ്വത്തി ഖദ് അറഫ്തുഹ ഫീ വജ്ഹി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന നളർത്തു ഇലൈഹി ഇല്ലസിനതൈൻ. ഈ നിൽക്കുന്ന നബി തങ്ങളുടെ തിരുമുഖത്തേക്ക് നോക്കിയപ്പോ പ്രവാചകത്വത്തിന്റെ എല്ലാ അടയാളങ്ങളും എനിക്ക് മനസ്സിലായി. രണ്ടു കാര്യങ്ങൾ എനിക്ക് ബോധ്യമായിട്ടില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും മുഖത്ത് നോക്കിയപ്പോൾ ഞാൻ വേദം പഠിച്ച ആളാണ്, ഞാൻ തോറ വായിച്ച ആളാണ്. ഞാൻ ഈ തിരുമുഖത്തേക്ക് നോക്കിയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ് എന്നതിൻ്റെ എല്ലാ തെളിവും ആ മുഖത്ത് കാണുന്നുണ്ട്. രണ്ട് തെളിവുകൾ കാണാനില്ല. ഒന്നേതാണ്? അവിടുന്ന് സമാധാനം അറിവ് കേടിനെ മറികടക്കുമെന്നതാണ്. ഹബീബ് ലാ യസീദുഹു ശിദ്ദത്തുൽ ജഹിലി അലൈഹി ഇല്ലാ ഹിൽമാ. ഒരു വിവരദോഷി വന്നാൽ തങ്ങളുടെ സഹിഷ്ണുത അതിനെ പരാജയപ്പെടുത്തും. ഒരു വിവരദോഷി വന്നാൽ സഹിഷ്ണുതയോടെ അതിജീവിക്കുന്ന നേതാവാണ് നമ്മുടെ നേതാവ് പ്രവാചകനെന്ന് എനിക്ക് വായിക്കാനായി.
അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ക്ഷിപ്രകോപിയാണോ എന്നറിയാനാണ് ഞാൻ ആ പ്രവാചകന്റെ വസ്ത്രം അടക്കി പിടിച്ചിട്ട് കടമിങ്ങ് വീടാൻ പറഞ്ഞത്. അപ്പോഴെനിക്ക് മനസ്സിലായി അങ്ങനെയുള്ള ദുസ്വഭാവമുള്ള ആളല്ല വിവരദോഷികളോട്. അതുകൊണ്ട് അതിജയിക്കുന്ന ആളാണ് എന്നെനിക്ക് മനസ്സിലായി. ഇതൊന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാൻ ആ പരീക്ഷണത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് സയ്ദ് ബിന് സഅന പറയുകയാണ്. ഓ ഉമറേ, ഖദ് റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ അന്ന ശത്ര മാലി, എന്റെ സ്വത്തിന്റെ പകുതിയും ഈ ഉമ്മത്തിന് വേണ്ടി ധർമ്മമാണ്. ഓ ഉമറേ, എനിക്ക് പണത്തിന് വന്നതല്ല, പ്രതാപത്തിന് വന്നതല്ല, ഇത് പ്രവാചകരാണോ എന്ന് പരിശോധിച്ചറിയാൻ വന്നതാണ്. അതിനുള്ള രണ്ട് തെളിവിന് വേണ്ടി ഞാൻ കാത്തുനിന്നതാണ്. വിവരക്കേടിനെ സഹിഷ്ണുത കൊണ്ട് അതിജീവിക്കുന്ന, വിവരദോഷിയോട് സമാധാനപരമായി പെരുമാറുന്ന സൽസ്വഭാവത്തിന്റെ ഉടമയാണ് ഹബീബായ നബി തങ്ങളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതറിയാൻ വന്നതാണ്. ഫഖൻ നബീന ഫീ ഖൽഖൻ വഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമിൻ വലാ കറമി മൗലായ ലിന്ദായിമൻ അബദാ على حبيبك خير الخلق كلهم ഹബീബായ നബിദങ്ങളുടെ സ്വഭാവ മഹിമ പറയാൻ അല്ലാഹു തആല പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട്. ഇന്നക ലഅല ഖുലുഖൻ അദീം, തങ്ങളെ അവിടുന്ന് അത്യുത്തമമായ സ്വഭാവത്തിന്മേലാണ് എന്ന് പറഞ്ഞാൽ, സ്വഭാവം എന്ന ഒരു മഹിമ എടുത്താൽ അത് തങ്ങളിൽ ഉൾക്കൊണ്ട് താഴെയാണ്, തങ്ങൾ അതിനും മേലെയാണ്. അത് പറയാൻ വേണ്ടി അല്ലാഹു തആല ആദ്യം പറഞ്ഞ ചില പ്രയോഗങ്ങളുണ്ട്. ഹബീബായ നബിദങ്ങളുടെ സ്വഭാവ ഗുണം പറയുന്നതിന് മുമ്പ് അല്ലാഹു തആല അവന്റെ പടപ്പിൽ നിന്നുള്ള ചില പ്രതിഭാസങ്ങൾ കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. അതിൽ അല്ലാഹുവിന്റെ കലമുകൊണ്ട് സത്യം ചെയ്യുകയാണ്. എന്താണ് കലമുകൊണ്ടുള്ള സത്യം? അത് പറഞ്ഞാൽ നീണ്ട സമയം വേണം. അല്ലാഹു തആല കലമിനോട് പറഞ്ഞു എഴുതാൻ. എഴുതാൻ പറഞ്ഞപ്പോൾ കലം റബ്ബിനോട് ചോദിച്ചു, എന്താണ് എഴുതേണ്ടത്? എല്ലാം രേഖപ്പെടുത്താനുള്ള കിതാബും മർഖൂമിലേക്ക് ആവശ്യമായ അല്ലാഹുവിന്റെ നിശ്ചയങ്ങളുടെ രേഖകളെ മുഴുവനും എഴുതാൻ അല്ലാഹു തആല കലമിനോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ ലോകത്തുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും രേഖപ്പെടുത്തിയ കലമിനെ സത്യം ചെയ്തിട്ടാണ്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ സത്യം ചെയ്തിട്ടാണ്, നബിദങ്ങളെ ആക്ഷേപിച്ചവർക്ക് ഖണ്ഡനം പറഞ്ഞിട്ടാണ്. ഞാൻ ആ സൂറത്തിന്റെ വിശദീകരണത്തിലേക്ക് വന്നാൽ ഏറെ സമയം വേണം കേട്ടോ. മുഫസ്സിറുകൾ എത്ര മനോഹരമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് പറഞ്ഞതിന്റെ ആമുഖമാണ് നിങ്ങൾ വായിച്ചാൽ
അബ്ദുല്ലാ സിറാജുദ്ദീന്റെ ചർച്ച ഞാൻ കടമെടുക്കുകയാണ്. അദ്ദേഹം ആയത്തിന്റെ വിശാലമായ വ്യാഖ്യാനം എഴുതിയിട്ട് പറയുന്നു, ഈ കലമിനെയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും നബിതങ്ങളെ വിമർശിച്ച ആളുകൾക്കുള്ള ഗണ്ണനത്തെയും എല്ലാം പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തങ്ങൾ ഉത്തമമായ സ്വഭാവത്തിന്മേലാണ്. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ, തങ്ങളെ കൊല്ലാൻ വന്നവരോട് തങ്ങൾ പെരുമാറിയതെങ്ങനെ, കുടുംബത്തോട് പെരുമാറിയതെങ്ങനെ, തെറി വിളിച്ചവരോട് പെരുമാറിയതെങ്ങനെ, ആക്ഷേപിച്ചവരോട് പെരുമാറിയതെങ്ങനെ, മുത്തനബിതങ്ങളെ കൊല്ലാൻ വന്നവരോട് പെരുമാറിയതെങ്ങനെ, തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരനായ ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് തങ്ങളെ കൊന്നവരോട് പെരുമാറിയതെങ്ങനെ, അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ പുരാതി പറഞ്ഞവരുണ്ട്, ആക്ഷേപം പറഞ്ഞവരുണ്ട്. അവരിൽ പെട്ടുപോയവരോട് നബിതങ്ങൾ പെരുമാറിയതെങ്ങനെ, തങ്ങളെ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കാൻ നിന്നവരോട് തങ്ങൾ പെരുമാറിയതെങ്ങനെ, അങ്ങനെ മുത്തുനബിതങ്ങളുടെ കറമ മാത്രം പറഞ്ഞാൽ, ഖുലുഖിന്റെ മഹാത്മ്യം മാത്രം പറഞ്ഞാൽ എത്ര വിശാലമായ ഒരു പഠനമാണ്. അതുകൊണ്ടല്ലേ നളറത്തുൻ നഈം ഫീ മകാരിമി അഖ്ലാഖിർ റസൂലിൽ കരീം എന്ന് ഇസ്ലാമിലെ ആദാബുകളെ ക്രോഡീകരിച്ച 12 വാള്യമുള്ള ഒരു ഗ്രന്ഥത്തിന് പേരിട്ടത് നളറത്തുൻ നഈം ഫീ മകാരിമി അഖ്ലാഖിർ റസൂലിൽ കരീം എന്നാണ്. ആ ഗ്രന്ഥം നമ്മുടെ ലൈബ്രറിയിൽ ത്വയ്ബയിൽ ഉണ്ട് സഹോദരങ്ങളെ. ഇതുപോലെ ഹബീബായ നബിതങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ എത്ര മനോഹരമാണ്. ആദിത്യം കൊടുത്തവർ അപമര്യാദ കാണിച്ചപ്പോൾ അവരോട് പെരുമാറിയതെങ്ങനെ, അവസാനം ഒന്നു ഞാൻ പറയാൻ നിന്നാൽ സമയം എത്ര എടുക്കുമെന്നറിയില്ല, ഇന്നങ്ങോട്ട് കടക്കാൻ പറ്റുമോ? ഹബീബായ തങ്ങൾ മുഹാജിറുകളോട് അൻസ്വാറുകളോട് കാണിച്ച ഒരു പെരുമാറ്റത്തിന്റെ സന്തോഷമുണ്ട്. തങ്ങൾക്കാരൊക്കെ ലോകത്ത് നന്മ ചെയ്തോ അവരോടെല്ലാം ഹബീബായ തങ്ങൾ തിരിച്ചു നൽകിയത് നന്മയാണ്. തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാറുക്കും ഫിൽ ജാഹിലിയത്തി ഖിയാറുക്കും ഫിൽ ഇസ്ലാം, കറമുള്ളവരുടെ കറമും മാന്യത വേണ്ടവരുടെ മാന്യതയും വേണ്ട അറിവുകൾ അവർക്കുണ്ടെങ്കിൽ വകവെച്ചു നൽകാമെന്ന് ഹബീബായ നബിതങ്ങൾ ജാഹിലിയത്തിലെ മാന്യന്മാരെ അവരുടെ കുഫറും ശിർക്കും അംഗീകരിക്കാതെ തന്നെ ചില മാനദണ്ഡങ്ങളാൽ പരിഗണിച്ചത് നമ്മൾ വായിക്കുകയാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാകണമെന്ന് ജീവിച്ചു കാണിച്ചു തന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രിയമുള്ളവരെ, നമുക്കിതിന്റെ ബാക്കി വരികൾ നാളെ ചൊല്ലി പറയാം. ഫഖൻ നബീന ഫീ ഖൽഖിൻ ഫീ ഖുലുഖി ولم يدانوه في علم ولا كرم وكلهم من رسول لله ملتمس عرفا من البحر او رشفا من الديم നമുക്ക് ഈ ബുറുദയിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വ അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്നതുവരെ എത്തുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
വളരെ പുണ്യങ്ങൾ എണ്ണി പറയുന്ന പ്രത്യേക വരികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുക്തഹിമി ദഅ ഇലല്ലാഹി ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി എന്ന ഈ രണ്ട് വരികൾ നിത്യേന ചൊല്ലിയാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുമെന്ന് ഇമാം ബാജൂരി പറയുന്നുണ്ട്, ഇമാം ഖർപൂത്തി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളത് ദായിമായി ആ രണ്ട് വരികൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് വിഷമങ്ങൾ മാറാനുള്ള ഒരാത്മീയ സുരക്ഷയാണ്. ബുറുദ മുഴുവനും തന്നെ ഒരു സുരക്ഷയാണ്, രോഗശമനത്തിനുള്ള ഒരു വഴിയാണ്. ഇതെല്ലാം മദീനത്തെ ഉമ്മരത്തേക്ക് ചെല്ലാനുള്ളതാണ്. ഇന്ന് നീണ്ട ഒരു സംഭവം ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ കാര്യം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. ഖാലിദ് ബിൻ വലീദ് തങ്ങൾ കിടക്കാൻ നേരം ഇങ്ങനെ എണ്ണും, ആരെയാണ് ഹബീബായ തങ്ങളെ പറയും, അവിടുത്തെ അസ്ഹാബിനെ പറയും, മുഹാജിറുകളെ എണ്ണും, അൻസാറുകളെ എണ്ണും, അവരുടെ പേരെണ്ണിയിട്ട് പറയും. ഇലൈഹിം യഹിന്നു ഖൽബി, എനിക്കവരടുക്കല് പോകണം, എനിക്കവരടുക്കല് പോകണം, എനിക്ക് റസൂലുള്ളാഹി തങ്ങളെടുക്ക പോണം, എനിക്ക് സദ്ദീഖ് തങ്ങളെടുക്ക പോണം, എനിക്ക് ഉമർ ഫാറൂഖ് തങ്ങളെടുക്ക പോണം. അല്ലാഹുവേ എന്നെ വേഗം എന്റെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു തരണേ എന്ന് ഇലൈഹിം യഹിന്നു ഖൽബി, എനിക്കവരെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് ബിൻ വലീദ് തങ്ങൾ എന്നും കിടക്കാൻ നേരം സഹാബത്തിനെയും മുത്തുനബിതങ്ങളെയും പറഞ്ഞ് അവരിലേക്ക് ചേരാനുള്ള ആഗ്രഹം പറഞ്ഞിട്ടാണ് കിടക്കാറ്. ബിലാൽ തങ്ങളോ വഫാത്തിന്റെ തലേന്ന് പാട്ടുപാടി രസിക്കുകയാണ്. ചോദിച്ചു, എന്തേ ബിലാലെ പാടുന്നത്? നാളെ ഞാൻ പോവാണല്ലോ, നാളെ ഞാൻ പോവാണല്ലോ, പാട്ടുപാടുകയാണ് ബിലാൽ തങ്ങൾ. എന്തേ ബിലാലെ പാട്ടുപാടുന്നത്? ഞാൻ നാളെ റസൂലുള്ളാഹിന്റെ അടുക്ക പോവാണ്, നാളെ ഞാൻ സഹാബത്തിന്റെ അടുക്ക പോവാണ്, നാളെ ഞാൻ മരിക്കാൻ പോവാണ്. ആ മരണത്തെ ആനന്ദമായി ബിലാൽ തങ്ങൾ കാണുന്നത് എന്റെ ഈ മരണം ഹബീബിലേക്ക് ചേരാനുള്ളതാണെന്ന ചിന്തയാണ്. അല്ലാഹു ഇമാം റംലി തങ്ങൾ പഠിപ്പിച്ചതുപോലെ സ്വാലിഹീങ്ങളുടെ ജനാസയുടെ പരിസരത്ത് അവരുടെ അറുവാഹുകളെ സന്തോഷിപ്പിക്കാൻ മുത്തുനബിതങ്ങൾ ഇടപെടുമെന്നറിയിച്ചതുപോലെ ഞങ്ങളുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം കണ്ട്, അവിടുത്തെ പ്രസന്ന വദനം കണ്ട്, നിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹു. ഒരുപാട് ആളുകൾ ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഇന്ന് ബഹുമാനപ്പെട്ട ഐസുദ്ദീൻ ഉസ്താദ് അവർ നമുക്ക് ദുആ